ജാതം സഹഗണ രഘുനാഥാൻവിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം ശ്രീകൃഷ്ണ ചൈതന്യ ദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിത ശ്രീ വിശാഖാൻവിതാംശ്ച ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ തപ്ത കാഞ്ചന ഗൗരാംഗേ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതെ ദേവീ പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപ്പതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ വന്ദേ പരമാനന്ദമാധവം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ഓം തത്സത് ഹരേ കൃഷ്ണ. ശ്രേഷ്ഠമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എത്ര ദിവസമായ ശ്രേഷ്ഠമായ ദിവസങ്ങളായിട്ട് ഹരേ കൃഷ്ണ. ഇതിനിടയ്ക്ക് ഒന്നിനും നമ്മള് ശ്രേഷ്ഠമായ ഒരു 30 ദിവസം കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മള് അതിശ്രേഷ്ഠമായ വാമനാവതാരം കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മള് അതിശ്രേഷ്ഠമായ ബലരാമാവതാരം കണ്ടു. ഇനി ഇതെല്ലാം ഒരുക്കി കൂട്ടി ഭഗവാൻ വീണ്ടും അടുത്ത ഒരു തയ്യാറെടുപ്പാണ്. ആ തയ്യാറെടുപ്പിന് നമ്മളും തയ്യാറായിരിക്കുക. പരിപൂർണതമനായ ഭഗവാൻ ഏതൊക്കെ അവതാരങ്ങൾ എടുത്തിട്ടുണ്ടോ, ആരാണ് ആ അവതാരം എടുത്തത്, ആ അവതാര പുരുഷൻ നേരിട്ട് വരികയാണ്. അതാണ് ഈ സർവ അവതാരങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായ ഒരു അനുഭവം എന്ന് പറയുന്നത്. ഭഗവാൻ ഏതൊരാളാണോ ഇത്രയും അവതാരങ്ങൾ ചെയ്തത്, ആ ഭഗവാൻ അതാണ് ദ്വാപര യുഗത്തിന്റെ വേറൊരു ഭാഗ്യം എന്ന് പറയുന്നത്. ഭഗവാൻ നേരിട്ട് ഇനി വന്നു, ഇനി ഞാൻ തന്നെ വരാം. ആ അവതാരത്തെ പറ്റി അല്ലെങ്കിൽ ആ അവതാര മഹിമയും അവതാരത്തിന് ശ്രേഷ്ഠമായ കാരണങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത്. മാത്രമല്ല ജന്മാഷ്ടമിക്ക് മുമ്പ് നമ്മൾ ഈ കഥകൾ പറയുന്നത് ജന്മാഷ്ടമിക്ക് നമ്മൾ ഇതെല്ലാം ഓർമ്മിക്കുവാനും അതിനെ അനുഗമിക്കുവാനും വേണ്ടിയിട്ടാണ്. എത്ര ശ്രേഷ്ഠമായ ഉദരങ്ങളായിരുന്നു കൗസല്യമ്മയ്ക്കുണ്ടായിരുന്നത്, പിന്നെ അതിഥി ദേവിക്കുണ്ടായിരുന്നത്. ഇതൊക്കെ ഒരു മഹാഭാഗ്യമാണ്, ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ഭാഗ്യമാണെന്ന് ഭഗവാൻ തന്നെ ദേവകി അമ്മയുടെ അടുത്ത് പിന്നീട് പറഞ്ഞു. ആലോചിച്ച് നോക്കണം, ഒരു സ്ത്രീയുടെ ഗർഭം എന്ന് പറഞ്ഞത് തന്നെ ആ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ആ ഗർഭം ഭഗവാനാണെങ്കിലോ, ആ ഉദരം ഭഗവാനെയാണ് വഹിക്കുന്നതെങ്കിൽ എത്ര മഹാഭാഗ്യവതിയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതിയാണ്. ഇതിനും വലിയ ഒരു ഭാഗ്യമുണ്ടോ, ഭഗവാനെയാണ് ഉദരത്തിൽ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ ഭഗവാൻ അങ്ങനെ ഒരു ചാൻസ് കൊടുത്തു, ആ ഒരു പേരിനെങ്കിലും ചാൻസ് കൊടുത്തു. അമ്മ, ഭഗവാൻ അമ്മ എന്ന് വിളിക്കുകയാണ്. എല്ലാത്തിൻ്റെയും സൃഷ്ടികർത്താവായ ഭഗവാൻ ഒരു സ്ത്രീയെ അമ്മ എന്ന് വിളിക്കുമ്പം എത്ര നിഷ്കളങ്കമായ ആ ഒരു സ്നേഹത്തിന്റെ ആ പ്രകടനം, ആ ഒരു മഹാ അനുഭൂതി. സ്വന്തം കുഞ്ഞുപോലും അമ്മ അമ്മ എന്ന് വിളിച്ചു തുടങ്ങുമ്പോൾ ആ മാതൃത്വത്തിന്റെ ഹൃദയത്തിനകത്തൊരു തുടിപ്പ് അനുഭവപ്പെടും. അറിയാതെ പാലിച്ചുരത്ത്. അവൻ ഭഗവാനാണെങ്കിലോ അമ്മ എന്ന് വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അനുഭൂതി എന്തായിരിക്കും? അതുകൊണ്ടാണ് ബ്രഹ്മാവ് ഈ ഗോപാലന്മാരെയെല്ലാം പശുക്കളെ എല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോകുമ്പോൾ ഭഗവാൻ തിരിച്ചറിയും പശുക്കളെ ഒന്നും കാണാനില്ല, ഗോപന്മാരെ ഒന്നും കാണാനില്ല, ഇത് ബ്രഹ്മാവിന്റെ ഒരു പ്രകടനമാണ് എന്ന് ഭഗവാൻ തിരിച്ചറിയുമ്പോൾ ഭഗവാൻ ഒന്നും സംഭവിക്കാത്തതുപോലെ അത്രയും പശുക്കളെ
അത്രയും ഗോപാലന്മാരെ പുനഃസൃഷ്ടിച്ച് അവിടെ ഒരു പുനരവതരണം ചെയ്യും. ആരും ഒന്നും അറിയുന്നില്ല, ബലരാമൻ പോലും ആദ്യം അറിയുന്നില്ല. തിരിച്ച് സ്വന്തം വീടുകളിലേക്ക് പോകുമ്പോൾ അന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു സ്നേഹപ്രകടനങ്ങൾ, പശു അമ്മയാണെങ്കിലും പശുക്കുട്ടിയാണെങ്കിലും അവർ തമ്മിലുള്ള സ്നേഹപ്രകടനങ്ങൾ, ഗോപന്മാരുടെ ഗോപാലന്മാരുടെ സ്നേഹപ്രകടനങ്ങൾ, പശുക്കള് അറിയാതെ പാരു ചുരത്തുന്നു, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കണ്ടപ്പം അന്നേ വരെ ഇല്ലാത്തൊരു ആനന്ദം അവിടെ അനുഭവപ്പെടുന്നു. അപ്പോഴാണ് ബലരാമന് സംശയം വന്നത്, ഇത് സാധാരണ പോലെയുള്ള നിമിഷങ്ങളല്ല എന്നിട്ട് അവസാനം ഭഗവാന്റെ അടുത്ത് ചെല്ലും. കൃഷ്ണ എന്തോ ഇതിനകത്ത് ചില കളികളുണ്ടെന്ന് പറയുമ്പോൾ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കും ഇതുപോലെ ആരോടും മിണ്ടണ്ടെന്ന്. അതുപോലെ ഒരു ആനന്ദമാണ് ഭഗവാൻ വരുമ്പോൾ, ഭഗവാൻ വിളിക്കുമ്പോൾ. ആ അങ്ങനെ ഒരു ആനന്ദം അനുഭവിക്കാൻ കൗസല്യമ്മയ്ക്ക് ഇടയായി, അതിഥി ദേവിക്ക് ഇടയായി, അതുപോലെ ഒരു ഭാഗ്യമാണ് ദേവകി അമ്മയ്ക്കും. അങ്ങനെ ദേവകി അമ്മയ്ക്ക് കിട്ടിയ ആ ഭാഗ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. ഭാഗവത്തിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് ജന്മാഷ്ടമി ദിവസത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഇന്നിവിടെ വായിക്കും. ഇവിടെ ദശമസ്കന്ധത്തില് മൂന്നാമത്തെ അധ്യായത്തില് 1 മുതൽ അങ്ങോട്ട് ഭഗവാനെ കുറിച്ചുള്ള വർണ്ണനയാണ് ഇത്. ഭഗവാൻ ശുഖദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിനോട് വിവരിക്കുകയാണ് ഭഗവാന്റെ അവതാരം എങ്ങനെയാണ്. ഞാന് സ്ക്രീൻ ഷെയർ ചെയ്യാം, വായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അർത്ഥം ശ്ലോകം ഒരു പക്ഷെ പെട്ടെന്ന് വായിക്കാൻ പറ്റത്തില്ല, അർത്ഥം ഓരോരുത്തർക്ക് വായിക്കാൻ പറ്റും. അത്രയും ശ്രേഷ്ഠമായിട്ടാണ് ഹരേ കൃഷ്ണ. അതിനു മുമ്പായിട്ട് സുരേഷ് ഗോപി പ്രഭു ഒരു പാട്ട് പാടിക്കൂ കൃഷ്ണനെ കുറിച്ച്. കൃഷ്ണനെ കുറിച്ച് പെട്ടെന്ന് എന്താ പറയുക, പാടിയിട്ടുള്ള പാട്ടുകളൊക്കെ ഓർമ്മ വരും. അതെ, പുതിയതായി യമുനയിൽ ഖരഹര പ്രിയയായിരുന്നെങ്കിൽ മഴമുകിലേ നിന്നെ തഴുകിയേനേ, നീ എന്നുമെന്നുമെൻ പ്രേമ സംഗീതത്തിൽ നീരാടി നിഗമങ്ങൾ തീർത്തേനേ. യമുനയിൽ ഖരഹര പ്രിയയായിരുന്നെങ്കിൽ മഴമുകിലേ നിന്നെ തഴുകിയേനേ, നീ എന്നുമെന്നുമെൻ പ്രേമ സംഗീതത്തിൽ നീരാടി നിഗമങ്ങൾ തീർത്തേനേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ്, ഞാന് സ്ക്രീൻ ഷെയർ ചെയ്യുന്നതാണ്. കിട്ടിയില്ലേ? ഒന്നോ ഭഗവതി വാസുദേവായ, കണ്ടില്ലേ? കാണാൻ പറ്റുന്നില്ലേ അല്ലേ? ഓക്കെ. ഒന്നമോ ഭഗവതി വാസുദേവായ, ഒന്നമോ ഭഗവതി വാസുദേവായ, ഒന്നമോ ഭഗവതി വാസുദേവായ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവാന്റെ അവതാരത്തെ കുറിച്ച്
സുഖദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിനോട് പറഞ്ഞു കൊടുക്കുന്നതാണ് സന്ദർഭം. അതും വലിയൊരു ഭാഗ്യമാണ്. സുഖദേവ ഗോസ്വാമി ഏറ്റവും യോഗ്യനായ ശ്രേഷ്ഠൻ. ആ സുഖദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്ന നമ്മളും കേൾക്കുമ്പോൾ നമ്മൾ സുഖദേവ ഗോസ്വാമിയിൽ നേരിട്ട് കേൾക്കുന്ന അതേ അനുഭവമാണ്. ശ്രീ സുഗൗവാച അത സർവഗുണാപേത കാലപരമശോഭനകാന്തർഷതാരകം ദിശ പ്രസുദേ ദിശ പ്രസേ ദുർഗാനം നിർമ്മലോടു ഗണോദയം മഹീമംഗളഭൂയിഷ്ടം പൂരഗ്രാമവ്രാജകാര നദ്യ പ്രസന്ന സലിലാഹൃത ജലരൂഹ ശ്രിയക ദ്വിജാളീ കുലസന്നാദസ്തവകാവനരാജയ വവൗ വായുസുഖസ്പർശക പുണ്യഗന്ധവക ശുചി അഗ്നയശ്ചതിജാതീനാം ശാന്താസസ്ത്രസമിന്ദത മനാംസ്യാസൻ പ്രസന്നാനി സാധുനാമസുരദ്രൂഹാം ജായമാനേ അജനേ തസ്മിൻ ദുർദുന്ദുഭയസമം. സുഖദേവ ഗോസ്വാമി പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാന്റെ അവതാരത്തിനുള്ള ശുഭമുഹൂർത്തം എത്തിയപ്പോൾ പ്രപഞ്ചം മുഴുവൻ നന്മയും സൗന്ദര്യവും ശാന്തിയും കൊണ്ടു നടക്കും. രോഹിണി നക്ഷത്രവും അശ്വിനി പോലുള്ള നക്ഷത്രങ്ങളും ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. സൂര്യചന്ദ്രന്മാരും മറ്റു നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അനുകൂലഭാവത്തിൽ ശാന്തരായി കാണപ്പെട്ടു. ദിക്കുകളൊക്കെ പ്രസന്നമാകുകയും മേഘങ്ങൾ ഒഴിഞ്ഞ് ആകാശത്തിൽ മനോഹരമായ താരകങ്ങൾ മിന്നിത്തിളങ്ങുകയും ചെയ്യും. നഗരങ്ങൾ, ഗ്രാമങ്ങൾ, ഖനികൾ, മേച്ചിൽപ്പുറങ്ങൾ എന്നിവ അലങ്കരിക്കുന്ന ഭൂമി മംഗളവതിയായി കാണപ്പെട്ടു. നദികളിൽ തെളിഞ്ഞ ജലമൊഴുകി ആമ്പലും താമരയും വിടർന്ന തടാകങ്ങളും വലിയ ജലാശയങ്ങളും അസാധാരണ ഭംഗിയോടെ വിളങ്ങി. നയനാഭിനവാംവിധം പൂക്കളും ഇലകളും നിറഞ്ഞ മരങ്ങളും ഹരിത സസ്യങ്ങളും ദേവന്മാർക്ക് വേണ്ടി മധുരസ്വരം പുറപ്പെടുവിക്കുന്ന കുയിലുകളാലും തേനീച്ച കൂട്ടങ്ങളാലും ചുറ്റപ്പെട്ടു. ശരീരത്തിൽ സ്പർശിക്കുമ്പോൾ സുഖം പകരുന്ന ഇളം തന്നൽ പുഷ്പസൗന്ദര്യം വഹിച്ചുകൊണ്ട് വീശി. ഹോമങ്ങൾ അനുഷ്ഠിക്കുന്ന ബ്രാഹ്മണർ വേദനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഹോമാജ്ഞ കൊളുത്തിയപ്പോൾ കാറ്റിനാൽ അനങ്ങാതെ അഗ്നിനാളങ്ങൾ നിർബാധം ജ്വലിച്ചു. അങ്ങനെ അജനായ പരമദിവ്യോത്തമ പുരുഷൻ വിഷ്ണു ഭഗവാൻ അവതരിക്കാറായപ്പോൾ കംസനും കൂട്ടരും മൂലം സദാ ക്ലേശം അനുഭവിച്ചിരുന്ന മുനിമാരും ബ്രാഹ്മണരും ഹൃദയത്തിൽ സമാധാനം അനുഭവിച്ചു. ഉപരിഗ്രഹങ്ങളിൽ നിന്ന് പെരുമ്പറകൾ ഒന്നിച്ചു മുഴങ്ങാൻ തുടങ്ങി. വളരെ മനോഹരമായിട്ടാണ് ഭഗവാന്റെ അവതാരത്തെ പറ്റിയുള്ള ലക്ഷണശാസ്ത്രം പറഞ്ഞത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഗൃഹത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഭഗവാനെ സ്വാഗതം ചെയ്യാൻ തയ്യാറായി ഇരുന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ അനുഭവങ്ങളും നമ്മൾക്കുണ്ടാകും. ഒരു മനസ്സിനൊരു സമാധാനം, ഗൃഹത്തിന് ഒരു ഐശ്വര്യം, എല്ലാം നമുക്കും ഉണ്ടാകും എന്നുള്ളത് ഈ ഒരു ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സുഖദേവ ഗോസ്വാമി പറയുന്നു, ജഹു കിന്നര ഗന്ധർവാസുഷ്ടവോ സിദ്ധചാരണാഗ വിദ്യാധരം ദൂരസ്വരോഭീ സമം മുദാ. കിന്നരന്മാരും ഗന്ധർവന്മാരും മംഗളകരമായ ഗാനങ്ങൾ പാടാൻ തുടങ്ങി. സിദ്ധന്മാരും ചാരണന്മാരും സ്തുതികൾ അർപ്പിച്ചു. വിദ്യാധരന്മാർ അപ്സരസ്സുകളോടൊപ്പം ആനന്ദ നൃത്തം ചവിട്ടി. ഉമചുമനയോ ദേവോ സുമനാംസി മുദാനിദാഹ മന്ദം മന്ദം ജലധരാ ജഗർ ജുരന്നു സാഗരം നിശീതേതം ഉദ്ഭുതേ ജായമാനേ ജനാർദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ അവിരാസീത് യഥാ പ്രാച്യാം ദിശീന്ദിരീവ പുഷ്കലഹ. ഇതിന്റെ അർത്ഥം ഞാൻ സ്ക്രീനിൽ കാണുന്ന രീതിയിലാണ്. സുശിംപ്രു വായിക്കാൻ പറ്റുമോ? വിവർത്തനം. ദേവന്മാരും മഹർഷിമാരും ആഹ്ലാദത്തോടെ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു. പ്രഭുവിനവിടെ പുസ്തകം ഉണ്ടല്ലോ, ഒന്ന് വായിക്കാൻ പറ്റുമല്ലോ. ദശമസ്കന്ധത്തില്
പത്ത് ഭാഗം ഒന്നാമത്തെയാണേ, ദശമസ്കന്ധം മൂന്ന് നാല് പുസ്തകം ഉണ്ടെന്ന്, അതിനകത്ത് ഒന്നാമത്തെ ഭാഗമാണ് അധ്യായം മൂന്ന്. ദേവന്മാരും മഹർഷിമാരും ആഹ്ലാദത്തോടെ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു, ആകാശത്ത് മേഘങ്ങൾ കുമിഞ്ഞുകൂടി, സാഗരത്തിരമാലകളെ അനുകരിച്ച് ഋതുവായി ഇടിമുഴക്കം ഉണ്ടായി ഉണ്ടാക്കി. ഏവരെയും ഏവരുടെയും ഹൃദയാന്തരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പരമദിവ്യോത്തമ പുരുഷൻ നിശയുടെ നിറഞ്ഞ അന്ധകാരത്തിൽ കിഴക്കേ ചക്രവാളത്തിൽ പൂർണ്ണ ചന്ദ്രൻ എന്ന പോലെ ദേവരൂപിണിയായ ദേവകിയുടെ ഹൃദയത്തിൽ നിന്ന് അവതരിച്ചു. ആ ദേവകിയുടെ ഹൃദയത്തിൽ നിന്ന് അങ്കുരിച്ചു. ഇതിനകത്ത് മനസ്സിലാക്കണം, ഭഗവാന്റെ ചൈതന്യം വസുദേവരിലൂടെ, ഇതാണ് ഗർഗഭാഗത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വസുദേവരിൽ എത്തുകയും വസുദേവരിൽ നിന്നൊരു പ്രകാശം ദേവയുടെ ഹൃദയത്തിലേക്ക് പതിക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ ആ പ്രകാശം ദേവകയുടെ ഉദരത്തിൽ വന്ന് വീഴുകയാണ്. ഓം ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണ്ണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിവിദ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം സശങ്കചക്രം സകിരീടകുണ്ടലം സവീതവസ്ത്രം സരസീരുഗേക്ഷണം സകാരവക്ഷസ്ഥലശോഭികൗസ്തുവം നമാമി വിഷ്ണു ശിരസാ ചതുർഭുജം. എല്ലാവരും ഭഗവാനെ കാണുവാനായിട്ട് മനസ്സുകൊണ്ട് തയ്യാറെടുക്കും. ഇതിനിടയ്ക്ക് ഭഗവാൻ വരുന്നതിന് മുമ്പ് കുറേ തയ്യാറെടുപ്പുകൾ ഭഗവാനും ചെയ്യും. എട്ടാമത്തെ പുത്രനാണ് കംസനെ വധിക്കുന്നത് എന്ന് അറിയാവുന്നത് കൊണ്ട് നാരദ മഹർഷി ഒന്ന് നാലായും നാലാമത്തേത് രണ്ടായും എട്ടായും ഒക്കെ വരുമെന്ന് കംസനോട് പറഞ്ഞതുകൊണ്ട് കംസന് ഒരുപാട് ഭയമുണ്ടാകുന്നു. അങ്ങനെ ഓരോ കുഞ്ഞു പിറക്കുമ്പോഴും വന്ന് നോക്കും. അവിടെ ഒരു കുഞ്ഞ്, ഏഴാമത്തെ കുഞ്ഞ് ദേവകി അമ്മയ്ക്ക് നമ്മുടെ മുന്നിൽ ഭൗതികമായിട്ട് അബോർഷനാവുകയാണ്, നഷ്ടപ്പെടുകയാണ് നമ്മുടെ മുന്നിൽ ഭൗതികമായിട്ട് നോക്കുന്നു. അതേസമയം ഗർഭം അലസി പോകുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞ് നേരെ ഭഗവാൻ രോഹിണി അമ്മയുടെ ഗർഭത്തിലേക്ക് ട്രാൻസ്മിഗ്രേറ്റ് ചെയ്യിപ്പിക്കണം, ആവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബലരാമനെ സംഘർഷണൻ എന്ന് പേര് പറയുന്നത്. വലിയൊരു കളിയാണ് ഭഗവാൻ അവിടെ ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ ഭഗവാൻ ദേവകിയമ്മയ്ക്ക് ജന്മം കൊടുക്കുന്നത് ഒരു പെൺകുഞ്ഞിന്. അല്ല, ഭഗവാന് ദേവകിയമ്മയ്ക്ക് യശോദമ്മയ്ക്ക് ഒരു പെൺകുഞ്ഞിനെ ജന്മം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം വളരെ ഒരു തയ്യാറെടുപ്പിലാണ് പോകുന്നത്. അപ്പൊ അവിടെ യശോദമ്മയ്ക്ക് പെൺകുഞ്ഞ് പറന്നു കഴിഞ്ഞു. രോഹിണി അമ്മയിൽ ബലരാമദേവൻ പിറന്നു കഴിഞ്ഞു. ദേവകി അമ്മയിൽ ഭഗവാനും പിറക്കാൻ പോവുകയാണ്. ചതുർബാഹുവായ വിഷ്ണുവായിട്ടാണ് ആ സമയത്ത് വസുദേവര് കാണുന്നത്, ഭഗവാനെ കാണുന്നത്. ഇതേ ദർശനം തന്നെയാണ് കൗസല്യ അമ്മയ്ക്കും ഭഗവാനെ കാണാൻ സാധിച്ചത്. അതേ ദർശനം തന്നെയാണ് അതിഥി ദേവിക്കും കാണാൻ സാധിച്ചത്. നമ്മൾ എപ്പോഴും ഭഗവാനെ കാണുമ്പം നമ്മൾ തൊഴുന്ന ഒരു മന്ത്രമാണ് ഓം ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിവിദ്യാനഗമ്യം ലക്ഷ്മീകാന്തം കമലനയനം യോഗിവിദ്യാനഗമ്യം വന്ദേ വിഷ്ണു. ആ വിഷ്ണുവിനെ ഞാൻ വന്ദിക്കുന്നു. എങ്ങനെ? ഭവഭയഹരം, സർവഭയങ്ങളെയും നശിപ്പിക്കാൻ കഴിവുള്ളവൻ. ഭവഭയഹരം സർവലോകൈകനാഥം, എല്ലാവരാലും എല്ലാവരുടെയും നാഥൻ, സർവലോകത്തിന്റെയും നാഥൻ. സർവലോകൈകനാഥം സശങ്കചക്രം സകിരീടകുണ്ടലം, ശംഖ ചക്ര ഗദ പത്മ ആയുധങ്ങളോടുകൂടി സശങ്കചക്രം സകിരീടകുണ്ടലം
സവീത വസ്ത്രം പീതാംബരം, സവീത വസ്ത്രം സരസീരുകേഷണം, ശംഖചക്രം സകിരീടകുണ്ടലം, സവീത വസ്ത്രം സരസീരുകേഷണം, സകാരവക്ഷസ്ഥലശൂഭി കൗസ്തുഭം, ആ കൗസ്തഭമണി, നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം, കഴുത്തിൽ കൗസ്തഭമണി അണിഞ്ഞിരിക്കുന്ന സാക്ഷാത് ഭഗവാൻ ഭാഗവതത്തിൽ വരുമ്പോൾ, വ്യാസമഹർഷിയുടെ ഭാഗവതത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് വസുദേവർ കണ്ടതെന്ന് വളരെ മനോഹരമായി ഇവിടെ പറയുന്നു. തമത്ഭുതം ബാലകം അംബുജേക്ഷണം, തമത്ഭുതം ബാലകം അംബുജേക്ഷണം, ചതുർഭുജം ശംഖഗദാവീത ഉദായുധം, ശ്രീവത്സലേഷ്മം കളശോഭി കൗസ്തുഭം, പീതാംബരം സാന്ദ്രപയോധ സൗഭഗം, മഹാർഹവൈഡൂര്യ കിരീടകുണ്ടലം, ദിശാപരിഷക്ത സഹസ്രകുന്തളം, ഉദാമകാഞ്ചി അംഗദ കങ്കണ ആദിവിർ വിരോചമാനം വസുദേവൈക്ഷത. എങ്ങനെയാണ് വസുദേവർ കണ്ടിരിക്കുന്നത്? ആ ഇത് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലും ഈ രൂപം വന്ന് പതിയാണ്. തം അത്ഭുതം ബാലകം, അത്ഭുതനായ അത്ഭുതകരമായ ആ ബാലനെ കണ്ടിട്ട് വസുദേവർ അത്ഭുതപ്പെടുകയാണ്. തം അത്ഭുതം ബാലകം അംബുജേക്ഷണം, ചതുർഭുജം നാല് കൈകളോടുകൂടിയാണ്, ചതുർഭുജം ശംഖ ഗദ നാലായുധങ്ങളാണ്, ശംഖ ചക്ര ഗദ പത്മം, ശ്രീവത്സലേഷ്മം മാരടത്തിൽ ശ്രീവത്സത്തിന്റെ അടയാളം, ശ്രീവത്സലേഷ്മം കളശോഭി കൗസ്തുഭം, കഴുത്ത് കൗസ്തുഭമണി കൊണ്ടുള്ള മാലകളാ അലങ്ങ് തിളങ്ങുകയാണ്. പീതാംബരം മഞ്ഞപ്പട്ട്, മഞ്ഞപ്പട്ടങ് ഞൊറിഞ്ഞൊടുക്കും നിധിദാനത്തിൽ നിന്നു കൃഷ്ണൻ. പണ്ടൊരു പാട്ടുണ്ട്, ഓർമ്മ വരുന്നില്ല മൊത്തം. പീതാംബരം സാന്ദ്രപയോധ സൗഭഗം, മഹാവൈഡൂര്യ കിരീടകുണ്ടലം, ആ വൈഡൂര്യം കൊണ്ട് കിരീടം, പിന്നെന്താ നല്ല കമ്മലുകൾ, കിരീടകുണ്ടലം, ദിശാപരിഷക്ത സഹസ്രകുന്തളം, അങ്ങനെ നീണ്ട ഇടതൂർന്ന് ചുരുണ്ട് കിടക്കുന്ന മുടികൾ യൗവനയുക്തമായിട്ടാണ് കാണപ്പെടുന്നത്. യൗവനയുക്തമായിട്ടാണ് ഭഗവാനെ വസുദേവർ കാണുന്നത്. ഉദ്ദാമ കാഞ്ചി കങ്കണ ആദിവർ കഴുത്ത് തോളിലും കൈകളിലുമൊക്കെ വളകളാണ്. വിരോചമാനം വസുദേവ ഐക്ഷത, ഇവിടുത്തെ വിവർത്തനം പറയുന്നത് വായിക്കാൻ പറ്റുമോ? പിന്നെ അമൃതമാതി വായിക്കാൻ പറ്റുമോ? വിവർത്തനം വായിക്കാൻ പറ്റുമോ? വിസിബിൾ ആണോ അക്ഷരം? മാധ്യപ്രകാശ് വായിക്കാൻ പറ്റുമോ? എന്നിട്ട് കുറച്ചുകൂടി വിവർത്തന ശ്രീകൃഷ്ണ താമരപ്പൂ ഇതൾ പോലെ അത്ഭുതകരങ്ങളായ കണ്ണുകളോടും ശംഖചക്ര ഗദാപത്മങ്ങളാകിയ ആയുധങ്ങൾ ധരിച്ച നാലു കരങ്ങളോടും കൂടിയ നവജാത ശിശുവിനെ വസുദേവൻ കണ്ടു. ശ്രീവത്സം കൊണ്ട് അങ്കിതമായ മാറിടവും ജ്വലിക്കുന്ന കൗസ്തുഭരത്നം ശോഭിക്കുന്ന കണ്ഠവും കണ്ടു. മഞ്ഞപ്പട്ടുടുത്ത് കാർമേഘം പോലെ ഇരുണ്ട ശരീരവുമായി നീണ്ടു ചിതറിക്കിടക്കുന്ന മുടിയും വിലയേറിയ വൈഡൂര്യങ്ങൾ പതിച്ച അസാധാരണമായി തിളങ്ങുന്ന കിരീടവും കുണ്ഡലങ്ങളും ശോഭായമാനകമായ അഴയാഭരണങ്ങളും തോൾവളകളും കൈവളകളും മറ്റ് ആഭരണങ്ങളും അണിഞ്ഞ് ആശ്ചര്യകരമായ രൂപത്തോടുകൂടി ആ കുഞ്ഞ് ദർശനം നൽകി. ഹരേ കൃഷ്ണ. വളരെ മനോഹരമായിട്ട് ബിർഗാപീഠം നടവരവു കണ്ണികോ കണ്ണികായ എന്ന് ഭാഗവത് ദശമസ്കന്ധത്തിൽ വീണ്ടും പറയുന്നുണ്ട്. പ്രീതമാതാജി ഓർമ്മ വരുന്നുണ്ടോ ആ ശ്ലോകം ഏതാണെന്നുള്ളത്? അറിയാമോ? ഇല്ല ഇല്ല പ്രഭു. ആ
ബർഹാപീഠം നടവരവഭൂ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാരെ. ഓക്കെ, ഇപ്പൊ എനിക്ക് അവിടെ നിൽക്കട്ടെ, അത് അവിടെ നിൽക്കട്ടെ. നമ പങ്കജമാ നേത്രായ നമ പങ്കജമാലിനേ, അങ്ങനെ കുറേ ശ്ലോകങ്ങൾ ഭഗവാനെ ദശമസ്കന്ധത്തിൽ തന്നെ വർണ്ണിക്കുന്നുണ്ട്. ഈ ശ്ലോകങ്ങളെല്ലാം ഞാൻ പിന്നീട് ഇട്ടുതരാം. അവിടെ ഭഗവാന്റെ ആ വളരെ മനോഹരമായ ആ അവതാര വർണ്ണനയാണ് അല്ലെങ്കിൽ വസുദേവര് കണ്ടത്. അപ്പൊ അവിടെ വീണ്ടും വസുദേവര് കണ്ട ആ വിസ്മയം കാണുകയാണ്. സവിസ്മയോ തുല്യ വിലോചനോ ഹരിം സൂതം വിലോക്യാന ദുന്ദു വിസ്തദാ കൃഷ്ണ അവതാരോത്സവ സംഭ്രമോ അസ്പൃശൻ മുദാ വിരോപ്യോ ഐതമാപ്ലുതോ ഗവാം. അതിന്റെ അർത്ഥം കൂടെ ജയപ്രകാശ് പ്രഭു വായിക്കും. പ്രഭു വിവർത്തനല്ലേ? അതെ, തന്റെ അത്യസാധാരണനായ പുത്രനെ കണ്ട് വസുദേവരുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. അതീന്ദ്രിയമായ ആനന്ദത്തോടെ അദ്ദേഹം മനസ്സുകൊണ്ട് 10,000 പശുക്കളെ ശേഖരിച്ച് ഒരു അതീന്ദ്രിയ ഉത്സവമായി ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. ഹരേ കൃഷ്ണ. ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ, നമ്മുടെ ഗൃഹത്തിൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് മംഗളകരമായ കാര്യങ്ങൾ ഉണ്ടാകുന്നു, ആ ശ്രേഷ്ഠമായ മംഗള മുഹൂർത്തത്തിൽ പരിപൂർണമാകുവാൻ വേണ്ടിയിട്ട് നമ്മൾ ദാനം ചെയ്യണം. വൈഷ്ണവർക്കും ബ്രാഹ്മണർക്കും ദാനം ചെയ്യണം. വസുദേവര് ജയിലിനകത്തായതുകൊണ്ട് പുറത്തു പോകാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് മനസ്സുകൊണ്ട് സങ്കല്പം ചെയ്തു. പുറത്തു വന്നതിന് ശേഷം ആ സങ്കല്പങ്ങളെല്ലാം പ്രാക്ടിക്കലായിട്ട് നടത്തുകയും ചെയ്തു. ഇത് നമ്മുടെ ജീവിതത്തിൽ മംഗളകരമായി എന്ത് മുഹൂർത്തങ്ങളുണ്ടോ ദാനം എന്നുള്ളത് ഒഴിവാക്കാൻ പറ്റാത്തതാണ് എന്നുള്ളതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. ഇനി രണ്ട്, ഭഗവാന്റെ അവതാരം കഴിഞ്ഞ് പിറ്റേ ദിവസം വളരെ സദ്യയായിട്ട് നമ്മൾ അതിനെ കൊണ്ടാടണം. അതുകൊണ്ടാണ് ഫീസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിനെ പറ്റില്ല എല്ലാം ഏറ്റവും ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയാം. വീണ്ടും അതേ നമസ്തദോ അവതാര്യ പുരുഷം പരം നദാംഗ കൃതദീ കൃതാഞ്ജലി സ്വരോചിഷാ ഭാരത സൂതിയാഗൃഹം വിരോചയന്തീം ഗതബീ പ്രഭാവിത്. അല്ലയോ ഭരത മഹാരാജാവിന്റെ വംശജനായ പരീക്ഷിത് മഹാരാജാവേ, സുഖദേവ ഗോസ്വാമി പറഞ്ഞു കൊടുക്കുകയാണ്, വസുദേവർക്ക് സാക്ഷാൽ പരമദിവ്യോത്തമ പുരുഷൻ നാരായണൻ തന്നെയാണ് ഈ ശിശുവെന്ന് മനസ്സിലായി. സംശയലേശമേന്യ ഇത് മനസ്സിൽ ഉറച്ചതോടെ അദ്ദേഹം ഭയരഹിതനായി തീർന്നു. തന്റെ ദേഹകാന്തി കൊണ്ട് ആ ഈറ്റില്ല മുഴുവൻ പ്രഭാപൂരിതമാക്കിക്കൊണ്ടിരുന്ന ആ ശിശുവിന് മുന്നിൽ നമസ്കരിച്ച് അഞ്ജലി കൂപ്പി ഏകാഗ്രതയോടെ വസുദേവർ സ്തുതിക്കുവാൻ തുടങ്ങി. ആ വസുദേവരുടെ സ്തുതിയാണ് ഇനി ചെല്ലാൻ പോകുന്നത്. നോക്കൂ, വസുദേവര് ആ ഭഗവാൻ അങ്ങ് നിന്ന് തിളങ്ങുകയാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് 15-ാമത്തെ അധ്യായത്തില്, എന്റെ പരമമായ ധാമത്തിൽ എത്തുന്നവർക്ക് പിന്നെ ഒരു പുനർജന്മമില്ല, പിന്നെ ഭൂമിയിലേക്ക് വരുന്ന ഒരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല, പിന്നെന്താ അവിടെ സൂര്യചന്ദ്രന്മാരില്ല. നദ്ബാസയതോ സൂര്യോ നശശാങ്കോ നപാവക. പിന്നെന്താ സുശീം പ്രഭു? സുശീം പ്രഭു, ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. സൂര്യേന്ദ്രന്മാരോ അഗ്നിയോ വൈദ്യുതിയോ വെളിച്ചം വീശുന്നില്ല. അവിടെ ചെന്നെത്തിയവർ ഒരിക്കലും തിരിച്ചു വരുന്നില്ല. അവിടെ സൂര്യേന്ദ്രന്മാരുടെ ആവശ്യം എന്തുകൊണ്ടാ? വസുദേവർ എവിഡൻസ് ആണ്, അതിന്റെ സാക്ഷി വസുദേവരാണ്, സാക്ഷിമൊഴിയാണിത്. നോക്കൂ, വസുദേവർക്ക് സാക്ഷാൽ പരമദിവ്യോത്തമ പുരുഷൻ നാരായണൻ തന്നെയാണ് ശിശുവെന്ന് മനസ്സിലായി. സംശയലേശമേന്യ ഇത് മനസ്സിലുറച്ചതോടെ അദ്ദേഹം ഭയരഹിതനായി തീർന്നു. അപ്പൊ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് മറ്റൊരർത്ഥം. തന്റെ ദേഹകാന്തി കൊണ്ട് ആ ഈറ്റിനെ മുഴുവൻ പ്രഭാപൂരിതമാക്കിക്കൊണ്ടിരുന്നു. നോക്കണം, അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് എന്റെ ആവാസ സ്ഥാനത്ത് സൂര്യേന്ദ്രന്മാരുടെ പ്രകാശങ്ങളൊന്നും ആവശ്യമില്ല എന്നുള്ളത്.
അങ്ങനെ ഭഗവാനെ കണ്ടിട്ട് വസുദേവരെ സ്തുതിക്കാൻ തുടങ്ങുകയാണ്. ഇതിനിടയ്ക്ക് ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചു, സുരേഷ് ഗോപി പ്രഭു, ആ പാട്ട് ഏതാണ്? എന്തേ കണ്ണനു കറുപ്പ് നിറം, ഏതാ പാട്ട്? എന്തേ കണ്ണനു കറുപ്പു നിറം, എന്തേ കണ്ണനിത്ര കറുപ്പു നിറം, കാളിന്തിയിൽ കുളിച്ചതിനാലോ, കാളിയനെ കൊന്നതിനാലോ, ശ്യാമരാധേ ചൊല്ലു നിൻ ചുടുചുംബനമേറ്റതിനാലോ, എന്തേ കണ്ണനു കറുപ്പു നിറം. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് കണ്ണന് കറുപ്പ് നിറം? എത്ര പേർക്ക് പറയാൻ പറ്റും എന്തുകൊണ്ട് കണ്ണന് കറുപ്പ് നിറം? എന്തുകൊണ്ടാണ് കണ്ണന് കറുപ്പ് നിറം? കുളു ഒന്നുമില്ല, അത് അവിടെ നിൽക്കട്ടെ. അതവിടെ നിൽക്കട്ടെ. കൃഷ്ണൻ എന്തുകൊണ്ടാണ് കറുപ്പ് നിറം എന്നുള്ളത് ഇന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. ഇനി കവിയുടെ സുരേഷ് ഗോപി പ്രഭു പറയാണ്, എന്തുകൊണ്ടാണ് കറുപ്പ് നിറം എന്ന് ആ രണ്ട് വരി ആഡ് ചെയ്യുക ലാസ്റ്റിൽ, കേട്ടോ. അപ്പം ഭഗവാനെ കണ്ടിട്ട് വസുദേവരെ സ്തുതിക്കുന്നതാണ്. അപ്പൊ ഈ വസുദേവ സ്തുതി ജന്മാഷ്ടമി നാളിൽ, അതുകൊണ്ടാണ് ജന്മാഷ്ടമിക്ക് മുമ്പായിട്ട് ഇതെല്ലാം പറയുന്നത്. ജന്മാഷ്ടമി നാളിൽ എല്ലാവരും ചൊല്ലണം. അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ കണ്ടീഷനൊക്കെ പിന്നെ പറയാം. ഓക്കെ, ശ്രീ വസുദേവ ഉവാച വിദുദോസി ഭഗവാൻ സാക്ഷാത് പുരുഷ പ്രകൃതേ പരഹ കേവലാനുഭവാനന്ദ സ്വരൂപ സർവബുദ്ധി. വസുദേവർ പറഞ്ഞു, ഹേ പ്രഭു, അങ്ങ് പരമ ദിവ്യോത്തമ പുരുഷനും. ജയപ്രകാശ് പ്രഭു വായിച്ചു. ഫസ്റ്റ് ലൈൻ തന്നെയാണ്, അങ്ങ് പരമ ദിവ്യോത്തമ പുരുഷനും ഭൗതിക അസ്തിത്വത്തിന് അതീതനും പരമാത്മാവുമാണ്. പരമദിവ്യോത്തമ പുരുഷനാണെന്ന് അതീന്ദ്രിയ ജ്ഞാനം കൊണ്ട് മാത്രം കണ്ടറിയാവുന്ന അങ്ങയുടെ രൂപത്തിൽ നിന്ന് മനസ്സിലാകുന്നു. ഇപ്പോൾ ഞാൻ അങ്ങയുടെ സ്ഥാനം വ്യക്തമായി മനസ്സിലാക്കുന്നു. ഇതേപോലെ അനുഭവമാണ് അർജുനൻ ഭഗവാന്റെ അടുത്ത് പറഞ്ഞത്, പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ. ഇപ്പോൾ ഞാനും അത് മനസ്സിലാക്കുന്നു എന്നുള്ളത് അർജുനൻ അവിടെ റിയലൈസ് ചെയ്യുകയാണ്. എന്നിട്ട് സയേവ സ്വപ്രകൃതി സയേവ സ്വപ്രകൃതേദം ശ്രേഷ്ഠാഗ്രേ ത്രിഗുണാത്മകം തദനുതംഷ്ട ഇവ ഭാവ്യസേ. ഹേ ഭഗവാനെ, ആദിയിൽ സ്വന്തം ഭാവ്യശക്തിയാൽ ഈ ഭൗതിക വൈദിക സാഹിത്യത്തിൽ ലോകം സൃഷ്ടിച്ചത് അങ്ങാണ്. ത്രിഗുണാത്മകമായ സത്വരജസ്തമോ ഗുണങ്ങൾ ഈ ലോകം സൃഷ്ടിച്ചിട്ട് അങ്ങ് അതിൽ പ്രവേശിച്ചതുപോലെ കാണപ്പെടുന്നു. എന്നാൽ സത്യത്തിൽ അങ്ങ് അത് ചെയ്തിട്ടുമില്ല. ഞാൻ എല്ലാത്തിലും സ്തുതി ചെയ്യുന്നു എന്നാൽ എല്ലാം എന്നെ സ്തുതി ചെയ്യുന്നു എന്നാൽ ഞാൻ അതിലൊന്നും സ്തുതി ചെയ്യുന്നില്ല എന്ന് ഭഗവത്ഗീതയിൽ ശ്ലോകം പറയുന്നു. അത് ഇവിടെ വസുദേവര് വീണ്ടും നിസ്സാക്ഷിയായിട്ട് പറയുകയാണ്. അടുത്ത ശ്ലോകത്തിലോട്ട് പോകുമ്പോ ആ ൂനം പൂർണ്ണ ഭൗതിക ശക്തിയായ ശുഭമാതാജിക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പൂർണ്ണ ഭൗതിക ശക്തിയായ മഹത്വത്വം അവിഭക്തമാണ്. പൂർണ്ണ ഭൗതിക ശക്തിയായ മഹത്വത്വം
അവിഭക്തമാണ്. പക്ഷെ ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങൾ കാരണം അത് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നിങ്ങനെ പഞ്ചഭൂതങ്ങളായി വിഭജിച്ചതായി കാണപ്പെടുന്നു. ജീവശക്തിയുടെ ജീവഭൂത കാരണത്താൽ ഈ വിഭജിക്കപ്പെട്ട ശക്തികൾ ഒന്നിച്ചു പ്രത്യക്ഷ പ്രപഞ്ചത്തെ കാണിച്ചു തരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് തന്നെ ഈ സമഗ്ര ശക്തി ഉണ്ടായിരുന്നു. അതിനാൽ സമ്പൂർണ്ണ ഭൗതിക ശക്തി സൃഷ്ടി പ്രപഞ്ചത്തിൽ പ്രവേശിക്കുന്നതേയില്ല. അതുപോലെ അങ്ങയുടെ സാന്നിധ്യം മൂലം ഞങ്ങൾ ഇന്ദ്രിയങ്ങളിലൂടെ അങ്ങയെ കണ്ടറിഞ്ഞു എന്ന് കരുതുന്നുവെങ്കിലും അതുപോലെ അങ്ങയുടെ സാന്നിധ്യം മൂലം ഞങ്ങൾ ഇന്ദ്രിയങ്ങളിലൂടെ അങ്ങയെ കാണാൻ കരുതുന്നുവെങ്കിലും അങ്ങയെ കണ്ടറിയാൻ സാധ്യമല്ല. മനസ്സുകൊണ്ടോ വാക്കുകൾ കൊണ്ടോ അനുഭവിച്ചറിയുവാനും സാധ്യമല്ല. ഇന്ദ്രിയങ്ങൾക്ക് ചിലതിനൊക്കെ അനുഭവിച്ചറിയാനാകും, എല്ലാറ്റിനെയും ഗ്രഹിക്കാനാവില്ല. ഉദാഹരണത്തിന് കണ്ണുകൾ ഉപയോഗിച്ച് നമുക്ക് കാണാം, പക്ഷെ ഒന്നും രുചിച്ചറിയാനാവില്ല. അതുപോലെ അങ്ങയും ഇന്ദ്രിയ ഗ്രഹണ ശക്തിക്കപ്പുറമാണ്. ഭൗതിക പ്രകൃതി ഗുണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിലും അവ അങ്ങയെ സ്പർശിക്കുന്നില്ല. സർവവ്യാപിയും അപരിചിന്നനുമായ പരമാത്മാവായ അങ്ങ് എല്ലാറ്റിന്റെയും മുഖ്യ ഘടകമാകുന്നു. അതിനാൽ അങ്ങയ്ക്ക് അകവും പുറവും ഇല്ല. അങ്ങ് ഒരിക്കലും ദേവകീ ഗർഭത്തിൽ പ്രവേശിച്ചിട്ടില്ല, മറിച്ച് അങ്ങ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. വസുദേവരുടെ അനുഭവ സാക്ഷ്യമാണ് വീണ്ടും പറയുന്നത്. ഇതെല്ലാം അങ്ങയുടേതാണ്. ഇതൊക്കെ പിന്നൊരു കാഴ്ചയാണ്, ഒരു മായ കാഴ്ച. അതുകൊണ്ടാണ് ആ പ്രകാശം വസുദേവരിലെത്തി, വസുദേവരിലൂടെ ദേവകിയുടെ ഹൃദയത്തിലെത്തി, അവിടുന്ന് ഉദരത്തിലെത്തി. ഇതൊരു അനുഗ്രഹം കൊടുക്കുന്നതാണ്. അതേസമയം വസുദേവർ പറയാണ്, കൃഷ്ണ ഭഗവാനെ അങ്ങ് എപ്പോഴും ഉണ്ടായിരുന്നു, ഈ പ്രകൃതിയെ സൃഷ്ടിച്ചതും അങ്ങ് തന്നെയാണ്. മയാ തഥമിതം സർവം ജഗത് അവ്യക്തമൂർത്തിന മത്സാനി സർവഭൂതാനി നചാഹം കേശവസ്ഥിതഃ. ഭഗവത്ഗീതയെ പറയുന്നു, അവ്യക്തമായ രൂപത്തിൽ ഞാൻ ഈ പ്രപഞ്ചമെമ്പാടും വ്യാപിച്ചു നിൽക്കുന്നു, സർവഭൂതങ്ങളും എന്നിലാണ്, ഞാൻ അവയിലല്ല സ്തുതി ചെയ്യുന്നു. ഇത്തിരി മുമ്പേ ഞാൻ പറഞ്ഞത് തന്നെ വന്നു. എന്നിട്ട് വീണ്ടും വസുദേവരെ സ്തുതിക്കുകയാണ്. യ ആത്മനോ ദൃശേ ഗുണേഷു സന്യതി വ്യവസ്ഥിതേ സ്വവിദിരേകതോ അബുദ്ധ വിനാനുപാതമേഷിതം സമ്യക് യഥസ്മത്വ ഉപാതത്വമാൻ. വിവർത്തനം ശിവമഹാരാജ്, പ്രകൃതിയുടെ ത്രിഗുണങ്ങളിലൂടെ ഉൽപ്പന്നമായ തന്റെ ബാഹ്യ ശരീരത്തിന് ആത്മാവിൽ നിന്ന് സ്വതന്ത്രമായ നിലനിൽപ്പുണ്ടെന്ന് കരുതുന്നവർ അസ്തിത്വത്തിന്റെ അടിസ്ഥാനത്തെ കുറിച്ച് അറിവില്ലാത്തവനും അതുകൊണ്ട് തന്നെ മൂഢനുമാണ്. വിദ്വാൻമാർ ഇയാളുടെ നിഗമനത്തെ തള്ളിക്കളയുന്നു. കാരണം ബാഹ്യ ശരീരവും ഇന്ദ്രിയങ്ങളും ആത്മാവിൽ അധിഷ്ഠിതമല്ലാത്ത പക്ഷം മൂല്യമില്ലാത്തതായി തീരുന്നുവെന്ന് വിശദമായ ചർച്ചയിൽ വ്യക്തമായിട്ടുള്ളതാണ്. തന്റെ തെറ്റായ നിഗമനം തിരസ്കരിക്കപ്പെട്ടാലും വിഡ്ഢിയായ മനുഷ്യൻ തന്റെ നിഗമനം ശരിയാണെന്ന് കരുതി കഴിയുന്നു. നമ്മൾ പറയുന്നതെല്ലാം തെറ്റാണെങ്കിലും അത് തന്നെ ശരിയാണെന്ന് പറഞ്ഞ് കഴിയുന്നു. അവിടെ വീണ്ടും വസുദേവര് പറയുകയാണ്. തത്തോ അസ്യ ജന്മസ്തുതി സംയമാൻ വിഭോ വദന്തി നീഹാദ ഗുണാദ വിക്രിയാദ ത്വീശ്വരേ ബ്രഹ്മണിനോ വിരുദ്ധ്യതേ തദാശ്രയതാദുപച്യതേ ഗുണൈഹി. ഹേ ഭഗവാൻ, പ്രവൃത്തിരഹിതനും ഹേ ഭഗവാൻ പ്രവൃത്തിരഹിതനും ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ ബാധിക്കാത്തവനും ആത്മീയാവസ്ഥയിൽ മാറ്റമില്ലാതെ തുടരുന്നവനുമായ അങ്ങാണ് പ്രത്യക്ഷ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും സംഹരിക്കുകയും ചെയ്യുന്നതെന്ന് വിദ്വാൻമാരായ വേദപണ്ഡിതന്മാർ ഘോഷിക്കുന്നു. പരബ്രഹ്മവും പരമദിവ്യോത്തമ പുരുഷനുമായ അങ്ങയിൽ ഒരു വൈരുദ്ധ്യവുമില്ല. ഗുണങ്ങളടങ്ങിയ ഭൗതിക പ്രകൃതി ഗുണങ്ങൾ അങ്ങയുടെ നിയന്ത്രണത്തിലാകയാൽ എല്ലാം സ്വയമേവ നടന്നുപോരുന്നു. ഈ പ്രകൃതിയെയും ഭഗവാന്റെ നിയന്ത്രണത്തിലാണെന്ന് ഭഗവാൻ ഇവിടെ തന്നെ പറയുന്നു. ഭഗവത്ഗീതയിലും നമ്മളത് വായിക്കും. അഹം സർവസ്യ പ്രഭവോ മത്തക സർവം പ്രവർത്തതേ
ഇത് മത്വന്തേമാതാഭാവസമന്യതാഹ. ഈ ആധ്യാത്മിക ഭൗതിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ്. ഇതറിയുന്ന ബുദ്ധിമാന്മാർ എന്റെ അടുത്ത് വരുന്നു, എന്നെ പ്രാർത്ഥിക്കുന്നു. സത്വം ത്രിലോകസ്തുതേ സ്വമായയാ വിവർഷി ശുക്ലം ഖലു വർണ്ണാത്മനഃ സർഗായ രക്തം രജസോ വിബൃഹിതം കൃഷ്ണം ചവർണം തമസാ ജനത്യയേ. ഇപ്പോഴാണ് കുളു വന്നത്. കൃഷ്ണൻ എന്തുകൊണ്ടാണ് കറുപ്പ് നിറം? കുളു വരികയാണ്. കുളു ഋഷിമ്രു അർത്ഥം വായിക്കണം. സത്വം ത്രിലോകസ്തുതയേ സ്വമായയാ വിവർഷി ശുക്ലം ഖലു വർണ്ണമാത്മനഃ സർഗായ രക്തം രജസോവ ബൃംഹിതം കൃഷ്ണം ചവർണം തമസാ ജനത്യയേ. സുഖദേവ ഗോസ്വാമി പരിഷത് മഹാരാജാവിനോട് വസുദേവര് കണ്ട രംഗം വന്ദിക്കുകയാണ്. വസുദേവര് പറയുകയാണ്, ഭഗവാനെ കൃഷ്ണ അങ്ങക്ക് എന്തുകൊണ്ട് അങ്ങ് എങ്ങനെയാണ് കറുപ്പായിട്ട് ഇപ്പം എന്റെ മുന്നിൽ അവതരിച്ചത് എന്നുള്ളത്. ഭഗവാനെ ത്രിവിധമായ ചിമ്രു റെഡിയല്ലേ? ഭഗവാനെ ത്രിവിധമായ ഭൗതിക പ്രകൃതികൾക്കും അപ്പുറത്ത് അതീന്ദ്രിയമായതാണ് അങ്ങയുടെ രൂപം. എങ്കിലും ത്രിലോകങ്ങളിലും ങ്ങളെയും പരിപാലിക്കുന്നവനായി അങ്ങ് സത്വഗുണത്തിൽ വിഷ്ണുവിന്റെ വെളുത്ത നിറത്തെ സ്വീകരിക്കുന്നു. രജോ ഗുണത്താൽ ആവൃതമായ സൃഷ്ടിക്കായി അങ്ങ് ചുവപ്പ് നിറത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ഒടുവിൽ തമോ ഗുണത്താൽ ആവൃതമായ സംഹാരത്തിന്റെ ആവശ്യം വരുമ്പോൾ അങ്ങ് കാർവർണത്തിൽ പ്രത്യക്ഷനാകും. ദ്വാപരയുഗത്തിൽ ഭഗവാൻ അധർമ്മികളെ മുഴുവൻ സംഹരിക്കാനായിട്ട് പ്രത്യക്ഷപ്പെടുകയും അപ്പോൾ അതിൻ്റെതായ അനുയോജ്യമായ കളറോടുകൂടി ഭഗവാൻ സുദൃഢമായ ശക്തിയോടെ വരികയാണ്. ഒടുവിൽ തമോ ഗുണത്താൽ സംഹാരത്തിന്റെ ആവശ്യം വരുമ്പോൾ അങ്ങ് വർണ്ണത്തിൽ പ്രത്യക്ഷനാകുന്നു. എന്തോ അല്ലല്ല, കൽക്കി അവതാരത്തിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്, പക്ഷെ അതിനകത്ത് പറയുന്നില്ല. എനിവേ തമസ്യ ലോകസ്യ വിഭോരി രക്ഷിർഷൂർഗേ അവതീർണോ അസിമ മാലിലേശ്വരഃ രാജന്യ സംഖ്യാസുര കോടി യൂതവേർ നിർവ്യൂഹമാനാ നിഷ്യ ചമുഹോ. അടുത്ത നമ്മൾ വായിക്കാം വിവർത്തനം. പ്രപഞ്ച സൃഷ്ടിക്ക് മുഴുവൻ വിധാതാവായ അല്ലയോ ഭഗവാനെ, ഈ ലോകത്തെ രക്ഷിക്കാൻ ആഗ്രഹിച്ച് അങ്ങിപ്പോൾ എന്റെ ഗ്രഹത്തിൽ അവതരിച്ചിരിക്കുന്നു. ക്ഷത്രിയ രാജാക്കന്മാരുടെ വേഷമണിഞ്ഞവരും യഥാർത്ഥത്തിൽ അസുരന്മാരുമായ രാഷ്ട്രീയക്കാരുടെ നേതൃത്വത്തിൽ ലോകമെങ്ങും നടമാടുന്ന സൈന്യങ്ങളെയൊക്കെ അങ്ങ് കൊന്നെടുക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നിഷ്കളങ്കരായ പൊതുജനങ്ങളെ സംരക്ഷിക്കുവാൻ അവർ അങ്ങയാൽ വധിക്കപ്പെടുക തന്നെ വേണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വളരെ ആനുകാലികമായിട്ടാണ്. പ്രപഞ്ച സൃഷ്ടിക്ക് മുഴുവൻ വിധാതാവായ അല്ലയോ ഭഗവാനെ, ഈ ലോകത്തെ രക്ഷിക്കാൻ ആഗ്രഹിച്ചങ്ങിപ്പോൾ എന്റെ ഗൃഹത്തിൽ അവതരിച്ചിരിക്കുന്നു. ക്ഷത്രിയ രാജാക്കന്മാരുടെ വേഷമണിഞ്ഞവരും, ശൂദ്രൻ രാജാവായിരിക്കുകയാണ്. ഭാഗവത്തിലെ പ്രഥമസ്കന്ധത്തിലെ അവസാനം വായിക്കുമ്പോഴത്തേന് പരിഷത് മഹാരാജാവ് കലിയെ എങ്ങനെ സ്വീകരിച്ചു എന്നുള്ള ഭാഗങ്ങൾ വായിക്കുമെന്ന് നമുക്ക് മനസ്സിലാവും. ക്ഷത്രിയ രാജാക്കന്മാരുടെ വേഷമണിഞ്ഞവരും യഥാർത്ഥത്തിൽ അസുരന്മാരുമായ, ക്ഷത്രിയരല്ല പക്ഷെ അസുരന്മാരാണ്, അസുരന്മാരുമായ രാഷ്ട്രീയക്കാരുടെ നേതൃത്വത്തിൽ, വസുദേവർ പറയുന്ന ഭാഗമാണ്, രാഷ്ട്രീയക്കാരുടെ നേതൃത്വത്തിൽ ലോകമെങ്ങും നടമാടുന്ന സൈന്യങ്ങളെയൊക്കെ, വിവരമില്ലാത്ത സൈന്യങ്ങളെയൊക്കെ അങ്ങ് കൊന്നെടുക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നിഷ്കളങ്കരായ പൊതുജനങ്ങളെ സംരക്ഷിക്കാൻ അവർ അങ്ങയാൽ വധിക്കപ്പെടുക തന്നെ വേണം. ഭഗവാന്റെ അവതാര ഉദ്ദേശം അതാണ്, വധിക്കപ്പെടുക തന്നെ വേണം. ഇത്ര സുന്ദരമായിട്ടാണ് വസുദേവർ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അയം ത്വസഭ്യസ്തവ ജന്മനയഗേ ശ്രുത്വാഗ്രജാംസ്തേന വിവിധ സുരേശ്വര സേതേ അവതാരം പുരുഷേ സമർപ്പിതം ശ്രുത്വാധുനൈവാഭിസത്വരായുധ. പ്രീതമാതാജി വായിക്കാൻ പറ്റുമോ? ദേവന്മാരുടെ അധിപനായ അല്ലയോ ഭഗവാനെ, ഹരേ കൃഷ്ണ. ദേവന്മാരുടെ അധിപനായ അല്ലയോ ഭഗവാനെ, അങ്ങ് ഞങ്ങളുടെ ഗ്രഹത്തിൽ ജനിച്ച്
ജനിച്ച് തന്നെ വധിക്കുമെന്ന് പ്രവചനം ശ്രവിച്ച സംസ്കാര ശൂന്യനായ ഈ കംസൻ അങ്ങയുടെ അനേകം ജ്യേഷ്ഠ വധിച്ചു. അങ്ങ് അവതരിച്ച വിവരം പടയാളികളിൽ നിന്നറിഞ്ഞ ഉടൻ അങ്ങയെ കൊല്ലുവാൻ ആയുധവും ഏന്തി അവൻ എത്തും. വസുദേവര് പിന്നെ പറയുന്ന അഭ്യർത്ഥനയാണ്, കംസ ഭഗവാനെ അങ്ങയുടെ എല്ലാ ജ്യേഷ്ഠന്മാരെയും കൊന്നു, കംസന്റെ അന്തകനാണ് അങ്ങന്ന് കേട്ടിട്ട് ഇപ്പം പടയാളികൾ പറഞ്ഞു കേട്ടു കഴിഞ്ഞാൽ ഉടനെ ഇവിടെ എത്തും എന്ന് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, വളരെ വിഷമത്തോടുകൂടി കൊടുക്കുകയാണ്. അത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ശ്രീ സുഖദേവ ഗോസ്വാമി പറയുന്നു, അധീനമാത്മജം വീക്ഷ മഹാപുരുഷക്ഷണം ദേവഗീതം ഉപാധവാ കംസദ്ഭിദാ സുവിസ്മിതാ. സുഖദേവ ഗോസ്വാമി പറയുകയാണ് പരിഷത് മഹാരാജാവിന്റെ അടുത്ത്, വസുദേവര് ഇത്രയും കണ്ട് ഭഗവാനെ സ്തുതിച്ചു സംസാരിച്ചു, അങ്ങനെ കംസനെ ഭയന്നു കൊണ്ടിരുന്ന ദേവകി തന്റെ ശിശുവിന് പരമദിവ്യോത്തമ പുരുഷന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടെന്ന് കണ്ടിട്ട് അപ്പൊ ഭഗവാൻ ഇത്രയും സമയം ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണെന്ന് ഓർമ്മ വേണം. കണ്ട് അത്ഭുത പരതന്ത്രയായി ഭഗവാനെ സ്തുതിക്കുവാൻ തുടങ്ങി. ഈ സ്തുതി നമുക്ക് അടുത്ത ആഴ്ച വിട്ടു പോകാം, കാര്യം ഇത്രയും തന്നെ ഉണ്ട്, സമയം ഒരുപാടെടുക്കും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതിന്റെ എല്ലാ PDF പേജ് ഞാൻ എല്ലാവർക്കും അയച്ചു തരാം. ഇത് സുന്ദരമായിട്ട് ദേവകി അമ്മയുടെ സ്തുതിയും എല്ലാവരും വായിക്കണം. സ്തുതിയാണ് ഏറ്റവും പ്രധാനം, അതാണ് രാമായണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഭാഗവതത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തിനധികം പറയുന്നു, ഭഗവത്ഗീതയിൽ തന്നെ സ്തുതിയുണ്ട്. അയം തസഭ്യസ്തവ ജന്മനയഗൃഹേ ശ്രുത്വാഗ്രജാം സ്തേ നിർവധീ സുരേശ്വര സേതേ അവതാരം പുരുഷേ സമർപ്പിതം ശുദ്ധാധുനൈവാഭിസരത്യുദായുധ. ദേവന്മാരുടെ അധിപനായ അല്ലയോ ഭഗവാനെ, അങ്ങ് ഞങ്ങളുടെ ഗൃഹത്തെ ജനിച്ച് തന്നെ വധിക്കുമെന്ന പ്രവചനം ശ്രമിച്ച സംസ്കാരശൂന്യനായി കംസൻ അങ്ങയുടെ അനേകം ജ്യേഷ്ഠന്മാരെ വധിച്ചു. അങ്ങ് അവതരിച്ച വിവരം പടയാളികളിൽ നിന്ന് അറിഞ്ഞാലുടൻ അങ്ങയെ കൊല്ലാൻ ആയുധവും ഏന്തി അവൻ എത്തും എന്ന് വസുദേവര് ലാസ്റ്റിൽ പറഞ്ഞു നിർത്തിയിട്ട് വീണ്ടും സുഖദേവ ഗോസ്വാമി ഈ വിവരങ്ങളെല്ലാം പറഞ്ഞ് ഇതെല്ലാം കേട്ടിട്ട് അത്ഭുത തന്ത്രയായിട്ട് ദേവകി അമ്മ നിന്നിട്ട് ദേവകി അമ്മ തുടങ്ങുന്ന ഒരു സ്തുതിയുണ്ട്. അത് തുടങ്ങി നമുക്ക് നിർത്താം. രൂപം യത്തുരവ്യക്തമാദ്യം ബ്രഹ്മജ്യോതി നിർഗുണം നിർവികാരം സത്താമാത്രം നിർവിശേഷം നിരീഹം സത്വം സാക്ഷാത് വിഷ്ണുരധ്യാത്മദീപക ശ്രീദേവകി ഉവാച രൂപം യത്ത. രൂപം യത്തത് പ്രഹുരവ്യക്തമാദ്യം ബ്രഹ്മജ്യോതി നിർഗുണം നിർവികാരം സത്താമാത്രം നിർവിശേഷം നിരീഹം സത്വം സാധാ വിഷ്ണുരധ്യാത്മദീപക. ശ്രീ ദേവകിയമ്മ പറഞ്ഞു, പ്രിയപ്പെട്ട ഭഗവാനെ, വ്യത്യസ്ത ദേവങ്ങൾ വേദങ്ങളുടെ ഉള്ളവയിൽ ചിലത് പറയുന്നത് അങ്ങ് വാക്കാലോ മനസ്സാലോ അറിയാൻ കഴിയാത്തവനാണ് എന്ന്. എന്നിരുന്നാലും ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിന് മുഴുവൻ മൂല കാരണം അങ്ങാണ്, ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. ഇനി തൊട്ട് മുമ്പ് എന്താ പറഞ്ഞ, പ്രിയപ്പെട്ട ഭഗവാനെ, വ്യത്യസ്ത വേദങ്ങളിലുള്ളവയെ ചിലത് പറയുന്നത് അങ്ങ് വാക്കാലോ മനസ്സാലോ അറിയാൻ കഴിയാത്തവനാണ്. അവജാനന്തിമാ മൂഢ മാനുഷം തനുമാശ്രിതം പരംഭാവം അജാനന്തു മമ ഭൂതമഹേശ്വരം. എന്നിരുന്നാലും ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിന് മുഴുവൻ മൂല കാരണം അങ്ങാണ്. സൂര്യനെ പോലെ ഉജ്ജ്വല പ്രഭ തൂകുന്ന അങ്ങ് സർവശ്രേഷ്ഠനായ ബ്രഹ്മമാണ്. അങ്ങ് ഭൗതിക കാരണരഹിതനാണ്. മാറ്റങ്ങൾക്ക് വിധേയനാകാത്ത അങ്ങേക്ക് ഭൗതിക മോഹങ്ങൾ ഏതുമില്ല. അങ്ങാണ് മൂലപദാർത്ഥമെന്ന് വേദങ്ങൾ പറയുന്നു. വേദങ്ങളെല്ലാം ആദി കാരണമായ അങ്ങേ അറിഞ്ഞാൽ ഒരുവന് എല്ലാം ക്രമേണ വ്യക്തമാകും. ബ്രഹ്മജ്യോതിയിൽ നിന്നും പരമാത്മാവിൽ നിന്നും വ്യത്യസ്തനായിരിക്കെ തന്നെ അങ്ങ് അവയിൽ നിന്ന് വ്യത്യസ്തനല്ല, എല്ലാം അങ്ങയിൽ നിന്ന് പുറപ്പെടുന്നു. ചുരുക്കത്തിൽ സർവകാരണ കാരണനായ വിഷ്ണു ഭഗവാനായ അങ്ങ് എല്ലാ അതീന്ദ്രിയ ജ്ഞാനങ്ങളുടെയും വെളിച്ചവുമാകുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ.
വളരെ മനോഹരമായ രംഗങ്ങളാണ് വസുദേവർ കാണുന്നത്. അപ്പം നമ്മള് ഈ ഒരു രംഗത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് നമ്മളും തയ്യാറെടുക്കുകയാണ്. അവിടെ നമ്മൾ എങ്ങനെ തയ്യാറെടുക്കേണ്ടത്, അതാണ് പറഞ്ഞു വരുന്നത്. എങ്ങനെ നമ്മൾ തയ്യാറെടുക്കുന്നു, എങ്ങനെ തയ്യാറെടുക്കേണ്ടത്? എങ്ങനെ തയ്യാറെടുക്കേണ്ടത്? നമ്മൾ തയ്യാറെടുക്കേണ്ടത് ഭഗവാനെ സ്വാഗതം ചെയ്യാൻ നമ്മൾ തയ്യാറെടുക്കണം. എങ്ങനെ തയ്യാറെടുക്കണം? ഒരു മാതാവ്, സാധാരണ ഒരു സ്ത്രീ, പൂർണ്ണ ഗർഭിണിയായിട്ട് ഇന്ന് പ്രസവിക്കാൻ പോകുക, ഡോക്ടർ ഡേറ്റ് തരില്ല, നമ്മൾ എന്തായിരിക്കും അവസ്ഥ? ഒരു ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ആ വീട്ടിലെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ മനസ്സെങ്ങനെ ആയിരിക്കും? എങ്ങനെ ആയിരിക്കും പ്രസവിക്കുന്നത്? സുഖപ്രസവമാണോ, ആൺകുട്ടിയാണോ, പെൺകുഞ്ഞാണോ? എങ്ങനെയാണെങ്കിലും നല്ല ആരോഗ്യത്തോടെ തരണേ. അവർക്ക് ആർക്കും ആ സമയത്ത് ആഹാരം കഴിക്കാൻ തോന്നത്തില്ല, ശരിയല്ലേ? ശരിയോ തെറ്റോ എനിക്കറിയില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. അമ്മമാർക്ക് മാത്രമേ അറിയത്തുള്ളൂ ശരിയോ തെറ്റോ. എന്താണ് വിഷമത്തിലുമായിരിക്കും, അതോടൊപ്പം ഒരു ചെറിയൊരു സന്തോഷം ഉണ്ടാവും, അതുപോലെ അതിലുപരി ഒരു സന്തോഷമാണ് ആ ദിവസം നമുക്ക് തരുന്നത്. അതുകൊണ്ട് വ്രതത്തോടെ ഇരിക്കണം ഭഗവാനെ കാണാൻ വേണ്ടി, വ്രതത്തോടെ. അപ്പം ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ നിർജ്ജലമാകാം, ആരോഗ്യം അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഏകാദശി പ്രസാദം, ഏകാദശി നിവേദ്യം കഴിച്ചുകൊണ്ട് ഭഗവാനെ, ആ പൂർണ്ണപ്രഭയോടെയുള്ള ഭഗവാനെ വരവേൽക്കാൻ നമ്മൾ നാമവും ജപിച്ചിരിക്കുക. ആ സമയത്ത് എല്ലാവർക്കും ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചെന്ന് വരില്ല. സ്വന്തം ഗൃഹം തന്നെയാണ് ക്ഷേത്രം. അവിടെ ഭഗവാൻ ഈ സമയത്ത്, ആ സന്ധ്യാസമയത്ത് ഒരിത്തിരി പാൽപായസം ഒരുക്കുക, ഒരാരതി ഭഗവാനെ ചെയ്യുക. ഇതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, അത് തീർച്ചയായിട്ടും ചെയ്യാം. പിറ്റേന്ന് രാവിലെയാണ് ഭഗവാനെ പൂർണമായിട്ടും കാണേണ്ടത്. അന്ന് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫീസ്റ്റിംഗ് ആണ് ചെയ്യേണ്ടത്. അന്ന് ശീലപ്രഭുപാദരുടെ അപ്പിയറൻസ് ഡേ ആയിട്ടും നന്ദോത്സവമായിട്ടും നമ്മൾ ആഘോഷിക്കും. പ്രഭുപാദരെയും ഓർമ്മിക്കണം. കാര്യം ഇത്രയും വിശാലമായിട്ട് ഭഗവാനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പ്രഭുപാദരിലൂടെയാണ്. അതുകൊണ്ട് നന്ദോത്സവമായിട്ട് പ്രഭുപാദരുടെ അപ്പിയറൻസ് ഡേയും നമ്മൾ ആഘോഷിക്കുന്നു. പിറ്റേ ദിവസം ഫുൾ ഫീസ്റ്റിംഗ് ആണ്. ആ ഫുൾ ഫീസ്റ്റിംഗ്, അതായത് ഭഗവാൻ ജനിച്ചു കഴിഞ്ഞിട്ട് അപ്പിയറായിട്ട് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം വസുദേവർ പിറ്റേന്ന് എല്ലാവർക്കും പിന്നെ ദാനങ്ങളും പിന്നെ സദ്യകളും ഒക്കെ കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ മനസ്സും ഇതുപോലെ ആയിരിക്കണം. ആ ജന്മാഷ്ടമി ദിവസം മുഴുവൻ നമ്മള് വ്രതങ്ങൾ, രാമായണം വായിച്ചപ്പോഴും നമ്മൾ മനസ്സിലായി ഏകാദശി തുടങ്ങിയ വ്രതങ്ങൾ നമ്മൾ തീർച്ചയായും അനുഷ്ഠിക്കണമെന്ന്. അപ്പം ആരോഗ്യമനുസരിച്ചിട്ട് നമ്മൾ ആ വ്രതം അനുഷ്ഠിച്ച് ഭഗവാൻ ആവിർഭവിക്കുന്ന ആ സമയത്ത് ഭഗവാൻ ആരതി ചെയ്ത് ഇത്തിരി പാൽപായസം ഭഗവാന് നിവേദ്യം സമർപ്പിച്ച് എത്ര സുന്ദരമായിട്ടുള്ളതാണ്. ഒരുമിച്ചിരുന്ന് നാമം ജപിച്ച് പിറ്റേന്ന് രാവിലെയും ഭഗവാന്റെ ദർശനം കണ്ട് ഫീസ്റ്റിംഗ് കടക്കുമ്പോൾ നമ്മള് ജന്മാഷ്ടമി ആഘോഷിച്ചു. നോക്കൂ, നമ്മൾ എത്ര പേര് ഹാപ്പി ബർത്ത്ഡേ പറയുന്നു, നമ്മൾ എത്ര പേര് കേക്ക് കട്ട് ചെയ്യുന്നു. അപ്പം ഭഗവാന്റെ ജന്മം വരുമ്പോഴും നമ്മൾ അതുപോലെ ചെയ്യണം. അതുകൊണ്ട് നമുക്കൊരു ഭാഗ്യവും കിട്ടി, ജന്മാഷ്ടമിക്ക് മുമ്പായിട്ടൊരു ശനിയാഴ്ച കിട്ടി, നമ്മളിതെല്ലാം ഭഗവാനെ പറ്റി പറയാനും സാധിച്ചു. ഇവിടെ ഒരുപാട് ഒരുപാട് സ്തുതികള് ദശമസ്കന്ധത്തില് പറയുന്നുണ്ട്. ദശമസ്കന്ധത്തില് പറയുന്നത് ഒന്ന്, അടുത്തൊരു ശ്ലോകം ആദ്യം പറയുന്നത് നമ്മുടെ ധ്യാന ശ്ലോകത്തിൽ പറയുന്നുണ്ട്, കസ്തൂരി തിലകം ലലാടപടലേ വട്ടസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ വരമൗത്യം
കരതലേ വേണു കരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം സുലളിതം കണ്ടേജ മുത്താവലി ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയതേ ഗോപാല ചൂടാമണി. എല്ലാം ഒരേ അർത്ഥത്തിലാണ് വരുന്നത്. കസ്തൂരി തിലകമല്ല ലാടപടലേ വട്ടസ്ഥലേ കൗസ്തുഭം. ഇവിടെയും പറഞ്ഞു വക്ഷസ്ഥലത്തില് കൗസ്തുഭമണി കഴുത്തില്, വക്ഷസ്ഥലത്തില് ശ്രീവത്സം മുദ്ര, നാസാഗ്രേ കര വരമൗത്തികം മൂക്കൂത്തി, കരതലേ വേണു കരേ കങ്കണം, കരങ്ങളിലെല്ലാം വളകള്, സർവാംഗേ ഹരിചന്ദനം, എല്ലാ ശരീരം മുഴുവൻ ചന്ദനമാക്കി ആയിട്ട് ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയതേ ഗോപാല ചൂടാമണി. അതേ ദശമസ്കന്ധത്തിന് ഭഗവാനെ വീണ്ടും സ്തുതിക്കുന്നു. ബർഹാപീഠം നടവരവപുഗോ കർണയോഹോ കന്നികാരം വിഘ്രത്വാസാ കനകകവിസം വൈജയന്തിഞ്ചമാല. രന്ധ്രാൻ വേണോർ അധരസുതയ, രന്ധ്രാൻ വേണോ ഓടക്കുഴലുമായിട്ട്, രന്ധ്രാൻ വേണോർ അധരസുതയ ആഹൂരയന് ഗോപവൃന്ദേ വൃന്ദാരണ്യം സ്വപതരമണം പ്രവിശത് ഗീതകീർത്തി. വീണ്ടും ദശമസ്കന്ധത്തില് വീണ്ടും ഭഗവാനെ സ്തുതിക്കുകയാണ്. നമ പങ്കജനാഭായ, ഭഗവാൻ എന്ത് വളരെ മനോഹരമായിട്ട് നമ പങ്കജനാഭായ, എത്ര സുന്ദരമായ നാഭിയോടുകൂടിയവനെ, പുക്കളോടുകൂടിയവനെ. നമ പങ്കജനാഭായ നമ പങ്കജമാലിനേ നമ പങ്കജ നേത്രായ, അങ്ങയുടെ കണ്ണും കമലങ്ങൾ താമര ഇതളുകൾ പോലെയാണ്. നമ പങ്കജ നേത്രായ നമസ്തേ പങ്കജാങ്കരയെ, വീണ്ടും ദശമസ്കന്ധത്തില് നമോ ഭഗവതേ ദുപ്യം വാസുദേവായ വിഷ്ണവേ പുരുഷായ ആദിബീജായ പൂർണബോധായ തേ നമഃ. വീണ്ടും ദശമസ്കന്ധത്തിൽ സ്തുതിക്കുന്നു. അജായ ജനയിത്രേയസ്യ ബ്രഹ്മണേ അനന്തശക്തയേ പരാവരാത്മൻ ഭൂതാത്മൻ പരമാത്മൻ നമോ നമസ്തേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരേ. അങ്ങനെ ഭഗവാന്റെ അവതാരത്തിന് ചെറിയ ചെറിയ ഭാഗങ്ങൾ, ചില ചില ഭാഗങ്ങൾ നമുക്ക് വായിക്കാൻ സാധിച്ചു. അത്രേ എന്നെ കൊണ്ട് പറ്റുകയും. ഭഗവാന്റെ അവതാരമൊക്കെ വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. അത്രയും പരിപൂർണതമനായ ഭഗവാനെ കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത്? എങ്കിലും പ്രഭുപാദരുടെ അനുഗ്രഹത്താൽ, ഗുരുവിന്റെ അനുഗ്രഹത്താൽ ഭാഗവതത്തിൽ എഴുതിയിരിക്കുന്ന ചില ഭാഗങ്ങൾ നമ്മൾ വായിച്ചു. അത് മനസ്സിൽ ഇങ്ങനെ ആവാഹിച്ചു നിർത്തുക. ജന്മാഷ്ടമി ദിവസത്തിൽ നമ്മൾ അതെല്ലാം ഓർമ്മിച്ചുകൊണ്ട് ഭഗവാന് ഒരു തുള്ളി പാൽ പായസം ഉണ്ടാക്കി കൊടുക്കും. ഹരേ കൃഷ്ണ. സുശീം പ്രഭു പറഞ്ഞു. പ്രഭു അതിനു മുമ്പായിട്ട് ശില്പമാതാജി ഒരു പാട്ട് പാടും കൃഷ്ണനെ കുറിച്ച്. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുക ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണീനം ഭഗവാനെ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുക ചാർത്തി കനക കിങ് ീ വളകൾ മോതിരം അണിഞ്ഞു കാണീനം ഭഗവാനെ. മലർമാരിൽ കാന്തൻ വസുദേവാത്മജൻ പുലർകാലേ പാടി കുഴലൂതി കിലുകീലേ എന്നും കിലുങ്ങും കാഞ്ചന ചിലമ്പേട്ടോടിവ കണി കാണാൻ ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ച് നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണൻ അടുത്തു വാ ഉണ്ണി കണി കാണാൻ. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ച് നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണൻ അടുത്തു വാ ഉണ്ണി കണി കാണാൻ.
ബാലശ്രീകടെ തുകിലും വാരി കൊണ്ടറയാലിൻ കൊമ്പത്തിരുന്നോരോ ശീലകേടുകൾ പറഞ്ഞും ഭാഷിച്ചും നീലക്കാർ വർണ്ണ കണി കാണാൻ എതിരെ ഗോവിന്ദൻ അരികെ വന്നൊരു പുതുമയായുള്ള വചനങ്ങൾ മധുരമാം വർണ്ണം പറഞ്ഞും പാൽമന്ദസ്മിതവും തൂകി വാ കണി കാണാൻ കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനക കിങ്ങിനി വളകൾ മോതിരം അണിഞ്ഞു കാണിനം ഭഗവാനെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സന്തോഷം. ഹരേ കൃഷ്ണ. ഞാൻ കുട്ടികളിലേക്ക് കീർത്തനത്തിന് വരുന്നതിന് മുമ്പ് സുശീം പ്രഭു പറയൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രത്യേകിച്ച് ഒന്നുമില്ല പ്രഭു, എല്ലാം പറഞ്ഞല്ലോ. ഞാനൊന്നും പറഞ്ഞില്ല. ഞാനിപ്പം 12-ാമത്തെ കാൻഡോ വായിച്ചോണ്ടിരിക്കുന്നോണ്ട് ഞാൻ കുറച്ചുകൂടെ ഇതാണ്, ഞാൻ അത് ഇങ്ങനെ നോക്കുകയായിരുന്നു എന്തൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ, കലിയുഗത്തിന്റെ പ്രത്യേകതകൾ വളരെ രസകരമാണ്. പൂളിട്ടിരിക്കുന്നവരെ ബ്രാഹ്മണരായി കാണും, സൗന്ദര്യം കൊണ്ടും വിവാഹം കഴിക്കും, അങ്ങനെ കുറെ ലക്ഷണങ്ങൾ. അപ്പൊ അതെല്ലാം ഏതാണ്ട് നടക്കുന്നുണ്ട്. മാതാജി എന്നോട് വന്ന് പറഞ്ഞത് കൃഷ്ണാഷ്ടമി സ്പെഷ്യൽ ആണ്, അതുകൊണ്ട് ഇതൊന്നും പറയരുത്, സോറി. ഇപ്പോ എന്റെ വേറൊരു ഉത്സാഹമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനല്ല പ്രഭു, എല്ലാം പറഞ്ഞു വളരെ നല്ല കാര്യം. ഇനിയിപ്പം 30-ാം തീയതി ആണല്ലോ, അന്ന് ഇതൊക്കെ വായിക്കാനും പറ്റും. ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത് എന്തായാലും നല്ലതായിരുന്നു. 30-ാം തീയതി എല്ലാവരും ഇരുന്ന് വായിക്കണം. ഞാൻ പേജ് ഇട്ട് തരാം, ഇരുന്ന് വായിക്കണം. ഇതാണ് 12-ാമത്തെ കാൻഡോ, വളരെ ചെറിയ ബുക്കാണ്, എല്ലാവർക്കും വായിക്കാം. കൽക്കി അവതാരത്തിനെ കുറിച്ച് വളരെ വിശദമായി, കലിയുഗത്തില നമ്മളെ കുറിച്ചുള്ള എല്ലാ ഇതിലുണ്ട്. 12-ാമത്തെ കാൻഡോ എളുപ്പമാണ് വായിച്ചു തീർക്കാൻ. ഞാൻ ഏതാണ്ട് പകുതിയായി, വളരെ വളരെ പെട്ടെന്ന്. ഇൻട്രസ്റ്റിംഗ് ആണ്, അതാണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ സുശീം പ്രഭു എടുത്തിയാടി, ഞാനും അതേപോലെ എടുത്തിയാടുകയാണ്. ദശമസ്കന്ധം എടുത്തിയാടിയതല്ല, ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ അതിലുള്ളതുകൊണ്ടും, സത്യം, നമ്മളെ രാജ്യത്തിന്റെ സമീപ സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് നടക്കുന്നെന്നും അതിൽ എഴുതിയിട്ടുണ്ട്. സത്യമാണ്. അതുകൊണ്ടാണ് അത് വായിക്കാന്ന് വെച്ചത്. എന്തായാലും അത് ചെറുതുമാണ്, അപ്പൊ പെട്ടെന്ന് തീരും. അല്ലാതെ ഞാൻ ഈ 12-ാം തീയതി ഇനി എത്തുന്നവരെ ഇരുന്ന ചിലപ്പോ നമ്മള് കാണൂല ആ സമയത്ത്. അതുകൊണ്ട് എന്തായാലും അനുഗ്രഹം കൊണ്ട്, ഭഗവാൻ അനുഗ്രഹം കൊണ്ട് ഈ സന്ധം മുഴുവൻ കിട്ടി, എല്ലാം ഉണ്ട്, ഇവിടെ നേരത്തെ ഉണ്ട്. അതെ, അപ്പൊ നമ്മള് വെച്ച് താമസിപ്പിക്കണ്ടെന്ന് വെച്ചു. അതെ, അങ്ങനെ വെച്ചു. ഭഗവാൻ ഇന്ന് കേക്കാണ്, ഇന്നലെ അരുവ ഉണ്ടാക്കി ഇന്ന് കേക്കാണ്. വെരി ഗുഡ്, വെച്ചു വെച്ചോളൂ. നിവേദ്യം കൊണ്ടുപോയതാ, ഓക്കെ, കാണിച്ചത്, സന്തോഷം. അപ്പം എല്ലാവരും ജയപ്രകാശ് പ്രഭു പറഞ്ഞോളൂ. നമ്മള് തയ്യാറായില്ലേ? പരമാധികത്വ വൃക്ഷവന്റെ ഭൂമിയിൽ പിറന്ന ഒരു നിമിഷം വർണ്ണിച്ചതിന് പ്രഭുവിന് നന്ദി. ആ സ്തുതി ഗീതം വളരെ ആനന്ദത്തിൽ ആറാടിച്ചു എന്നതിൽ സത്യം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ റെഡിയായി, ആര് പറഞ്ഞിട്ടാ ഭൂമിയിലോട്ട് വരും? എന്താ പ്രഭു? അല്ല, ഒരു നമ്മള് പ്രഭുവാദരം കൂടി ഈ സമയത്ത് ഓർക്കേണ്ടതാണ്. അതെ, അതാ പറഞ്ഞത്, അതെ, സത്യം. പരമാധികത്വ വൃക്ഷന്റെ പരമഭക്തനും ശക്തിയാവതാരം എന്ന് പറയുന്നതെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ശക്തിയാവതാരം, ഭഗവാന്റെ ശക്തിയാവതാരം കൂടിയാണ് പ്രഭുവാദരം എന്നാ പറയാം. സത്യം. ലോകത്തില് ഭഗവത്ഗീത, അതെ, ഭഗവത്ഗീത പ്രചരിപ്പിക്കുകയും കൃഷ്ണാവബോധത്തില് ഒരുപാട് ഭക്തരെ കൊണ്ടുവന്നതിന് കാരണബോധനമായ പ്രഭുവാദർക്ക് നമസ്കാരം, നന്ദി.
ഹരേ കൃഷ്ണ. ജയപ്രകാശ് പ്രഭു പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്, നേരത്തെ പറഞ്ഞതുപോലെ. അതുകൊണ്ടാണ് നന്ദോത്സവം പ്രഭുപാദരുടെ അപ്പിയറൻസ് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. വളരെ അഭിമാനത്തോടെ പറയാം, ആത്മീയതയിൽ, അതായത് ഭഗവാനെ കുറിച്ച് ഇത്രയും ആധികാരികമായ ഒരു സന്ദേശം ഈ ഭൗതിക ലോകത്ത് വേറെ മറ്റൊരു ആത്മീയവാദികൾക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല. ചുരുങ്ങിയ ചില ആ വയസ്സായ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ അദ്ദേഹം പാശ്ചാത്യ നാടുകൾ അമേരിക്കയിൽ സന്ദർശിക്കുകയും ഹിപ്പികൾക്കിടയിൽ ഈ ജ്ഞാനം ഉപദേശിച്ചു കൊടുത്തു എന്നുള്ളത് ഏറ്റവും വലിയൊരു വസ്തുതയാണ്. പിന്നെ എന്റെ വൈരധ്യാത്മകത എന്ന് പറഞ്ഞത് കേരളത്തെ മലയാളികൾ അവിടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് മനസ്സിൽ. അതുകൊണ്ട് അത്രയും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി, മനസ്സിലാക്കാൻ പറ്റിയിട്ട് അവിടുന്ന് പ്രഭുപാദർക്ക് ഒരുപാട് ശിഷ്യന്മാരുണ്ടാവുകയും മറ്റൊരഭിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് 85 പരം ഭാഷകളില് പ്രഭുപാദരുടെ ഭഗവത്ഗീത ഇങ്ങനെ ഓടിപ്പറന്ന് നടക്കുകയാണ്. അതാണ് ഓടിപ്പറന്ന് നടക്കുകയാണ് പ്രഭുപാദരുടെ ഭഗവത്ഗീത 85 ഭാഷകൾ. ഇത്രയും ആധികാരികമായ ഒരു ഗ്രന്ഥം വേറെ അമേരിക്കൻ കോടതി പോലും അംഗീകരിച്ച ഒരു ഗ്രന്ഥം. ആ കോടതി അംഗീകരിച്ചതുകൊണ്ട് ഹരികൃഷ്ണ പ്രസ്ഥാനം ഉണ്ടായി എന്ന ഇതുകൂടി നമുക്ക് ഒരു സന്തോഷത്തോടെ ഓർമ്മിക്കുന്ന ഒരു നിമിഷമാണ്. അപ്പം ഭഗവാനെ എപ്പോഴൊക്കെ സ്മരിക്കുന്നുവോ ആ ജഗദ്ഗുരുവായ പ്രഭുപാദരെ കൂടി ദണ്ഡവത് പ്രണാമം. ആ എന്നും ആ സന്ദേശം നമുക്ക് ഉണ്ടാകട്ടെ, അത് വായിക്കാൻ ഇടയാകട്ടെ, അത് കൂടുതൽ കൂടുതൽ മനസ്സിൽ ഇരുത്തി മനസ്സിലാക്കാൻ പിന്നെ കഴിയുമാറാകട്ടെ, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും കഴിയുമാറാകട്ടെ. ഹരേ കൃഷ്ണ. രാജീവ് പ്രഭു പറഞ്ഞോളൂ. രാജീവ് പ്രഭു പറയാൻ ബാക്കി വെച്ചിട്ടുണ്ട്, പറഞ്ഞോ. ഹരേ കൃഷ്ണ. മ്യൂട്ട് കേൾക്കുന്നില്ല. ആ ഇപ്പൊ കേക്കാം, സൗണ്ട് കുറവാണ്, വോളിയം കുറവാണ്. അല്ല കൊറച്ച് ലേറ്റ് ആയി പോയി വരാൻ വേണ്ടിട്ട്. എന്നാലും വൈകിയ വേളയിൽ കേൾക്കാൻ പറ്റിയാല് സന്തോഷമുണ്ടോ? ചെറിയ രീതിയിൽ കേട്ടാ മതി, ഞങ്ങളൊക്കെ പ്രസാദം മാത്രം കഴിച്ച് കേക്കാതെ കയറി വന്നിട്ടുള്ളോ. നാമം ജപിക്കുമ്പോ ഉറങ്ങുകയും പ്രസാദം കഴിക്കുമ്പോ ഉണരുകയും ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അപ്പം തീർച്ചയായിട്ടും ഇനി അടുത്തൊരു പാട്ട് ആർക്ക് പാടാം? നന്നു പാടിക്കൂടെ? ഹരേ കൃഷ്ണ. എവിടെ നന്നു? എന്നെ മിസ്സിങ്. എന്നാണ് പാട്ട് പാടിക്കാറേ? ചെറിയൊരു പാട്ട് എന്തെങ്കിലും, കൊറേ നാളായി പാട്ട് പാടിക്കരുത്. ഭൂമിദേവി ഭൂമിദേവിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഭഗവാൻ വരുന്നത്. എപ്പോഴൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ, ഹോട്ട്സ്പോട്ടാണ് അവിടെ. ആ ഹോട്ട്സ്പോട്ട് പറയുമ്പോൾ മാത്രമേ ഭഗവാൻ വരത്തുള്ളൂ. ഭൂമിദേവി അത് വരെ, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതാ വരാത്തത്. ഭൂമിദേവി പോയി പറഞ്ഞിട്ടില്ല. ഭൂമിദേവി മാക്സിമം ക്ഷമിക്കും, ക്ഷമിച്ചിട്ട് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ ഭൂമിദേവി പോയി പറയും പറ്റുന്നില്ലെന്ന് പറയും. അതുകൊണ്ടാണ് സർവ ഭൂമിദേവി നമ്മൾ സർവം സഹയാമി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ആ നന്നു റെഡിയല്ലേ? ഹരേ കൃഷ്ണ. മ്യൂട്ടാണ്. ഹരിഹരായ നമ കൃഷ്ണ യാദവായ നമഃ, ഹരിഹരായ മാധവായ കേശവായ നമഃ. ലിറിക്സ് ചിലപ്പോ മാറിപ്പോ മാറിപ്പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരോടുണ്ട് വിസ്മയം ആവിക്കോളും, കുഴപ്പമില്ല, നോ ഇഷ്യൂ. ഹരിഹരായ നമ കൃഷ്ണ,
ഹരിഹരായ നമ കൃഷ്ണ യാദവായ നമ യാദവായ മാധവായ കേശവായ നമ ഹരിഹരായ നമ കൃഷ്ണ യാദവായ നമ യാദവായ മാധവായ കേശവായ നമ ഗോപാൽ ഗോവിന്ദ രാം ശ്രീമാധു ഗോപാൽ ഗോവിന്ദ രാം ശ്രീമധുസൂദന ഗിരിധരി ഗോപിനാഥ ദാമോദര മോഹന ശ്രീ ചൈതന്യ നിത്യാനന്ദ ശ്രീമധുസൂദന ഹരി ഗുരു വൈഷ്ണവ ഭഗവത ശ്രീ രൂപ സനദന ഭട്ടരി ഗുണാത ശ്രീ ജീവ ഗോപാല ഭട്ട ദാസ ദാസ രഘുനാഥ ഹരിഹര നമ കൃഷ്ണ യാദവായ നമഃ യാദവായ കേശവായ നമഃ ഹരേ കൃഷ്ണ. വളരെ സന്തോഷമുണ്ട്. ശില്പമാതാജി ആദ്യമായിട്ട് പഠിപ്പിച്ചൊരു പാട്ടാണ്, അതിലുപരി ടീച്ചർ എല്ലാം രക്ഷപ്പെട്ടു. ടീച്ചർ ഇവിടെ തന്നെ ഉള്ളോണ്ട് നന്നെ രക്ഷപ്പെട്ടു. ഇതാണ് പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ടുള്ള കുഴപ്പം. അതായത് അതിന്റെ കുഴപ്പം ഞാനാണ്, ഞാൻ പാടിപ്പിക്കുന്നില്ല, അതാണ് അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പം പിന്നെ ഇത് ഈ പാട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഗുരുമഹാരാജന്റെ ഏതൊരു സ്പീച്ചിലും, ദേവദാസ് സ്വാമി ഗുരുമഹാരാജന്റെ ഏതൊരു സ്പീച്ചിലും ആദ്യം തുടങ്ങുന്നത് ഈ പാട്ടാണ്. ഏതൊരു സ്പീച്ച് എടുത്തു നോക്കിക്കോളൂ, നമാവും വിഷ്ണുപാദായ കഴിഞ്ഞിട്ട് ഗുരുമഹാരാജ് ചൊല്ലുന്നത് ഹരിഹരായ നമ കൃഷ്ണ യാദവായ നമ ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. അപ്പം ഈ ജന്മാഷ്ടമി നാളിൽ എല്ലാ ഗുരുജനങ്ങളെയും നമ്മൾ ഓർമ്മിക്കണം. ഈ ഗുരുജനങ്ങളുടെ ഒക്കെ അനുഗ്രഹം കൊണ്ടിട്ടാണ് നമ്മൾ ഭഗവാനെ ഇത്രയധികം ഓർമ്മിക്കാനും അറിയാനും സാധിച്ചത്. ഇല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും, ഞാനൊക്കെ എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കും അറിയില്ല, പക്ഷെ എന്റെ കാര്യത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ശ്ലോകങ്ങൾ ചൊല്ലും, ഓമശാന്താകാരം ഭുജകശയനൊക്കെ വായിക്കും, പക്ഷെ അർത്ഥം ഒന്നും അറിയത്തില്ല. ജന്മാഷ്ടമിക്ക് അമ്പലത്തിൽ പോകും, തൊഴുതും വരും. കൃഷ്ണന്റെ ജന്മാഷ്ടമി ദിവസമാണ് വാരഗോപുരത്തില് പിന്നെ പാട്ടുപാടികൾ നടക്കും. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ 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 ഹരേ ഹരി. പക്ഷേ എന്താണ് ഇതിന്റെ വ്യാപ്തമായ ഒരു അർത്ഥം? ഇപ്പോഴാണ് ഇതെല്ലാം ചരിത്ര സംഭവങ്ങളാണെന്നാണ്. ഹരേ കൃഷ്ണ. വിപിൻ പ്രഭു എന്ത് പറയുന്നു? പ്രത്യേകിച്ചൊന്നുമില്ല പ്രഭു. വീഡിയോ ഓഫ് ചെയ്യണ്ട, വിസ്മയോട് ചോദിക്കാൻ വേണ്ടിട്ട്. ഹരേ കൃഷ്ണ. ഇത് പറയണമെന്നുള്ളത്. ഹരേ കൃഷ്ണ. വിപിൻ പ്രഭുവിനോട് ചോദിച്ചപ്പോ വിസ്മയ വീഡിയോ ഓഫ് ചെയ്തു, എന്തിനാ അറിയാമോ? എന്തോ പറഞ്ഞു കൊടുക്കാനാണ്. ഹരേ കൃഷ്ണ. സന്തോഷം. സുരേഷ് പ്രഭുവിന്റെ നല്ല പാട്ട് മനസ്സിലായല്ലോ. കൃഷ്ണനെ എന്തുകൊണ്ട് കറുത്ത നിറം എന്നുള്ളത് ധൈര്യമായിട്ട് പറയുന്നു. ഇതുകൊണ്ടാണ് കറുത്ത നിറം കൊല്ലുവാൻ വേണ്ടിട്ടാണ്. സിമ്മി ഹരേ കൃഷ്ണ പറയൂ, എന്ത് വിശേഷം? നമ്മൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യണം, പറയൂ. ഹരേ കൃഷ്ണ പ്രഭു. പ്രത്യേകിച്ചൊന്നുമില്ല. നിവേദ് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. പറയാനൊന്നുമില്ല, ലൈക് പാട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കഥകളെല്ലാം കേട്ടു, നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയും ഭഗവാൻ ഇതുപോലെ അവതരിക്കും ഭൂമിയുടെ അഭ്യർത്ഥന പ്രകാരം. പക്ഷെ നമ്മുടെ മനസ്സിൽ ഇന്നും ഭഗവാൻ അവതരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിന്റെ രൂപത്തിലാണ്. എങ്ങനെയാണ് ഭഗവാനെ നമ്മൾ കാണുന്നത്, ആ രൂപത്തിൽ ഭഗവാൻ നമ്മളെ ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. ഒരിടത്ത് ഒരു ഭക്തൻ ഗുരുവായൂർ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, ജാതി വ്യവസ്ഥയൊക്കെ നിലനിർന്നതാ ആ ഒരു സമയത്ത്. ഇടക്കാലത്ത് മാത്രമാണ്, ആദ്യ കാലഘട്ടങ്ങളൊന്നുമില്ല. ആ സമയത്ത് ഒരു ശൂദ്രൻ ചോദിച്ചു, ഭഗവാൻ എങ്ങനെ ഇരിക്കുകയാണ്? ആ കേക്ക് ഇങ്ങോട്ടൊന്നുകൊണ്ട് കാണട്ടെ, വെറുതെ ഭഗവാൻ ഉണ്ടാക്കിയതാ കേട്ടോ.
ഹരേ കൃഷ്ണ. കണ്ടോ എല്ലാരും, ഇനി നമുക്ക് കേക്ക് മുറിക്കാം. ഹരേ കൃഷ്ണ. അപ്പം ആ ബ്രാഹ്മണന് തോന്നി ഈ ശൂദ്രന് ഭഗവാനെ അവന് ചോദിക്കാൻ എന്റെ അടുത്ത് എങ്ങനെ തോന്നിയെന്ന് ചോദിച്ചു, എങ്ങനെ തോന്നിയെന്ന്. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലഘട്ടത്തിലും ഗുരുവായൂരമ്പലത്തില് പൂജിക്കുന്ന ചില അഭിനവ ബ്രാഹ്മണർക്ക് ദ്വിജബന്ധു എന്ന് പറയാൻ ഭൃഗുവാരുടെ ഭാഷയിൽ അങ്ങനെ തമാശ പറഞ്ഞല്ലോ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ജഗസാക്ഷി പ്രഭുവിന്റെ സപ്താഹത്തിന് ശ്രീകോവിലിനുള്ളിൽ കേട്ടാൻ സമ്മതിക്കാത്ത അവസരമുണ്ടായിരുന്നു. അവിടെ നിൽക്കട്ടെ. ഈ ബ്രാഹ്മണൻ അടുത്തിരിക്കുന്ന പശുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ ഇരിക്കുന്നു കൃഷ്ണൻ, ഇതുപോലെ ഇരിക്കുകയാണെന്ന്. ഈ പാവം ശൂദ്രൻ പശുവിന്റെ രൂപത്തിൽ മനസ്സിൽ പശുവിനെ ധ്യാനിച്ചുകൊണ്ട് കൃഷ്ണനെ സ്മരിച്ചു. അതേ ഗോവിന്റെ രൂപത്തിൽ ഭഗവാൻ ആ ശുദ്ധഭക്തന്റെ ആ ശൂദ്രന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അതാണ് ഭഗവാൻ, അതാണ് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധം. ആ ഭഗവാനെ ഈ ജന്മാഷ്ടമി ദിവസം നമ്മൾ സ്വാഗതം ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറെടുക്കുക. ഹരേ കൃഷ്ണ. വഞ്ചാകൽപതരൂപ്യേച്ച കൃപാ സിന്ധൂപ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഏകം ശാസ്ത്രം. ഏകം ശാസ്ത്രം ദേവകീ പുത്ര ഗീതമേകോ ദേവോ ദേവകീ പുത്രേവ ഏകോ മന്ദസ്യ നാമാനിയാനി കർമാഭിയേകം ദാസ്യ ദേവസ്യ സേവ ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുഷു സദാ ത്വമേവ ത്വമേവ വിദ്യാദേവണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ കൃഷ്ണായ വാസുദേവായ ഹരിയേ പരമാത്മനി പ്രണത ക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. വസുദേവ സദം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു കാർത്യായനി മഹാമായ മഹായോഗീ നദീശ്വരി നന്ദഗോപ സദം ദേവം പരിദം മേ കുരു ദേ നമഃ. ശ്രീകൃഷ്ണ ശരണ മമ ദാസോഹം കൃഷ്ണ തവാസ്മി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നല്ലൊരു ജന്മാഷ്ടമി അഷ്ടമി രോഹിണി മഹോത്സവം ഭഗവാൻ അനുഗ്രഹം ഉണ്ടാകട്ടെ. നമുക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന് എല്ലാവർക്കും, നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും, നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് എല്ലാവർക്കും, നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും വരുന്ന ജന്മാഷ്ടമി നാളിൽ ഭഗവാന്റെ പ്രത്യേകം അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.